നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ പൊടുന്നനെയുള്ള നീക്കങ്ങളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായുള്ള ഇടപാട് വിശദീകരിക്കാൻ ഹാജരാകാതിരുന്ന CMRL MD ശശിധരൻ കർത്തയെ വീട്ടിലെത്തി ചോദ്യം ചെയ്യുന്നു ED. എക്സാലോജിക്കുമായുള്ള ഇടപാട് രേഖകൾ CMRL ഉദ്യോഗസ്ഥർ കൈമാറിയതിന് പിന്നാലെയായിരുന്നു ചോദ്യം ചെയ്യൽ. എന്ത് സേവനത്തിനാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് പണം നൽകിയതെന്ന ചോദ്യമുനയിലാണ് ഇപ്പോൾ CMRL. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ED നീക്കം എങ്ങോട്ടാണ്? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ED വീണ വിജയനിലേക്ക്. പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, പൊതുപ്രവർത്തകൻ ശ്രീ MK ഹരിദാസ് എന്നിവർ ചേരുകയാണ്. BJP നേതാവ് ശ്രീ ഷോൺ ജോർജിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ശ്രീ MK ഹരിദാസ്, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പെട്ടെന്ന് ഈ മാസപ്പടി കേസിൽ ചോദ്യം ചെയ്യൽ നടത്തുന്നത് CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിന് പിന്നാലെ, അതും ആ ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നത് 24 മണിക്കൂർ തുടർച്ചയായിട്ടാണ്. അതിലൊരു വനിതാ ഉദ്യോഗസ്ഥയും ഉൾപ്പെടുന്നുണ്ട് ഈ ചോദ്യം ചെയ്യലിന് വിധേയയായവരിൽ. അങ്ങനെ വരുമ്പോൾ എങ്ങോട്ടാണ് ED നീക്കം ഇപ്പോൾ പോകുന്നത്? ഏറ്റവും ഒടുവിലായിട്ട് ഇന്ന് പെട്ടെന്നുള്ള ഒരു നീക്കമായിരുന്നുവല്ലോ ശശിധരൻ കർത്തയെ ED ചോദ്യം ചെയ്യുന്നത്, അതും വീട്ടിലെത്തി ചോദ്യം ചെയ്യുകയാണ്. എന്ത് പ്രതീക്ഷിക്കാം ഇതിൽ നിന്ന്? എന്തെങ്കിലും ED അന്വേഷണം ഈ എക്സാലോജിക്കിലേക്ക് എത്തുമെന്ന് ഇപ്പോൾ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ പ്രതീക്ഷിക്കത്തക്ക തോതിലുള്ള ഒരു പോക്കൊന്നുമായിട്ട് എനിക്കിത് തോന്നുന്നില്ല. എന്ത് ചോദ്യം ചെയ്തത് കൊണ്ട് എന്താണ് മഞ്ജുഷ പ്രയോജനം? ഇവിടെ ആരെയാണ് ചോദ്യം ചെയ്യാത്തത്? ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയല്ല. ഇവിടെ ഈ നമ്മുടെ സ്വപ്ന സുരേഷ് എന്ന് പറയുന്നവർ 164 പ്രകാരം മജിസ്ട്രേറ്റിന് മൊഴി കൊടുത്തിട്ടുള്ളതല്ലേ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളെന്ന്. പിന്നീടല്ലേ പുറത്തു വരുന്നത് മജിസ്ട്രേറ്റിന് കൊടുത്ത മൊഴി പോലും മാറ്റാൻ പറ്റാം, ഞാൻ അപ്പോഴത്തെ വികാരത്തിൻ്റെ മുകളിൽ കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഈ സ്വപ്ന സുരേഷ് എന്ന് പറയുന്നവർക്ക് അവർ പുറത്തുവിട്ട വിവരങ്ങളും അവരെ ചോദ്യം ചെയ്ത് കിട്ടിയ വിവരങ്ങളും വെച്ചിട്ട് ഇവിടുത്തെ ജയിലുകളിലത്തെ 2-3 സെല്ലുകൾ നിറയ്ക്കാനുള്ള ആൾക്കാർ ഇവിടെ പുറത്ത് വെട്ടിവലസി നടക്കുമ്പോൾ ഇന്നിപ്പോൾ ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്തത് കൊണ്ട് എന്ത് പ്രയോജനം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ മൊത്തത്തിലൊന്ന് കാടിളക്കുന്നുണ്ട്. ആ കാടിളക്കുന്നത് നമുക്ക് പ്രയോജനകരമായാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഒരു അച്ഛൻ്റെ ഭരണത്തണലിൽ ഒരു മകള് ചെയ്തിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പണസമ്പാദനത്തിൻ്റെ പേരിൽ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ 82.5 ലക്ഷം രൂപ ഒരു അഭിഭാഷകന് കൊടുത്ത വിവരം കൂടി ചേർത്ത് വെച്ചിട്ട് വേണം നമ്മളിത് വായിക്കാൻ, നമ്മൾ ഈ ചർച്ച നടത്താൻ വേണ്ടിയിട്ട്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പൊതുമേഖലാ സ്ഥാപനം KSIDC വീണാ വിജയനെതിരെ SFI അന്വേഷണം നടക്കട്ടെ, അല്ലെങ്കിൽ ED അന്വേഷണം നടക്കട്ടെ, അതിന് ഈ പൊതുമേഖലാ സ്ഥാപനത്തിന് എന്തുപോയി? എന്തുകൊണ്ടാണ് പൊതുമേഖലാ സ്ഥാപനം ഈ കേസ് അന്വേഷണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയിലേക്ക് പോയത്? KSIDC കാര്യമാണല്ലോ താങ്കൾ പറയുന്നത്. KSIDC SFIO അന്വേഷണം തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം കോടതിയെ സമീപിച്ചവരിൽ KSIDCയും ഉണ്ടായിരുന്നു. അന്വേഷണം നടക്കട്ടെ എന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. അവിടെ ഈ KSIDCയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. KSIDCക്ക് ഇതിൽ ഒരു ബന്ധവുമില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു KSIDC ഹൈക്കോടതിയിൽ വാദിച്ചത്. താങ്കൾ പറഞ്ഞു വരുന്നത് ഇതിനു വേണ്ടി ലക്ഷങ്ങളുടെ ചെലവുണ്ടായി എന്നാണല്ലോ. KSIDCക്ക് സ്വന്തമായിട്ട് അഭിഭാഷകരുള്ളതാണ്, അവർക്ക് നിയമോപദേശകർ ഉള്ളതാണ്, അതും കടന്ന് എന്താണ് സംഭവിച്ചത്? ഈ കേസിൽ ഹാജരാകുന്നതിന് വേണ്ടി വക്കീലന്മാരെ കൊണ്ടുവരുന്നത് വഴി എന്ത് ചെലവാണ് ഉണ്ടായത് KSIDCക്ക്? KSIDC എന്ന് പറയുമ്പോൾ സർക്കാരിനുണ്ടായ ചെലവ്. KSIDCക്ക് സർക്കാരിൻ്റെ ചെലവല്ല മഞ്ജുഷ, അത് നമ്മുടെ ചെലവാണ്. നമ്മുടെ നികുതിപ്പണം കൊണ്ടല്ലേ ഇവിടെ ഓരോ പൊതുമേഖലാ സ്ഥാപനങ്ങളും കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. അപ്പോൾ അത് സർക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെലവാക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവരാണ്. അതിപ്പോൾ നമ്മൾ പറയില്ല, ഇവിടെ പുറമേ നിന്ന് അഭിഭാഷകരെ കൊണ്ടുവന്നിട്ട് നാളെ ഇതുവരെയും 2 പിണറായി വിജയൻ സർക്കാർ 10.5 കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, വിഷയം അതല്ല. അപ്പോൾ ഇവരെ ഇത് സർക്കാർ ചെലവാക്കി എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ചെലവാക്കി? ഒരു മുഖ്യമന്ത്രിയുടെ മകള് മുഖ്യമന്ത്രിയുടെ അധികാരത്തണലിലേ അനധികൃതമായിട്ട് പണസമ്പാദനം നടത്തിയതിനെ കേസ് വന്നപ്പോൾ ആ കേസ് അന്വേഷണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ KSIDCക്ക് ഇതിൽ എന്തു പോയി? അത് ജനങ്ങളുടെ പണം എടുത്തുകൊണ്ട് പുറമേ നിന്നും അഭിഭാഷകരെ കൊണ്ടുവന്നിട്ട് ഇത് എന്തിനു വാദിപ്പിച്ചു? അതും KSIDC 4.5 ലക്ഷം രൂപ ഇതിനു മുമ്പ് ഇതിൻ്റെ നിയമോപദേശം നൽകാൻ വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുണ്ട്. 3.5 ലക്ഷം രൂപ കൊടുത്തിട്ട് അവിടെ ഒരു അഭിഭാഷകനെ നിയമിച്ചിട്ടുണ്ട്. അഭിഭാഷകൻ്റെ പേര് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാനിപ്പോൾ പറയുന്നില്ല.
ആ അഭിഭാഷകന് 3.5 ലക്ഷം രൂപ കൊടുത്തിട്ട് നിയമിച്ചിട്ടുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം 82 ലക്ഷം രൂപ പൊതുജനങ്ങളുടെ എടുത്തിട്ട് പിണറായി വിജയന്റെ മകളുടെ കേസന്വേഷണം നിർത്തിവെക്കണമെന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടേണ്ട കാര്യം എന്താ? അപ്പം മടിയിൽ കനമുണ്ട്, വഴിയിൽ ഭയം വേണം, അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പിന്നെ ഇന്നലെ മോദി കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയ പ്രസ്താവനകൾക്ക് ശേഷം പിണറായി വിജയന്റെ പത്രസമ്മേളനം മഞ്ജുഷ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. ഒരു മുഖ്യമന്ത്രിയുടെ ഗൗരവവും കാര്യങ്ങളും എല്ലാ പത്രസമ്മേളനങ്ങളിലും നിലനിർത്തുന്ന അദ്ദേഹം ഇന്നലെ ആ പ്രസരിപ്പൊക്കെ ചോർന്നു പോയ നിലയിലാണ് ഇടയ്ക്ക് വെച്ചിട്ട് ഇനി മതി എന്ന് പറഞ്ഞിട്ട് മൈക്ക് ഓഫ് ചെയ്തതും പോയതൊക്കെ നമുക്ക് കാണുമ്പോൾ ഇത്തരത്തിലുള്ള അന്വേഷണം തൻ്റെ മകളിലേക്ക് എത്തുകയും അത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നുള്ളൊരു ബോധം അദ്ദേഹത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ മഞ്ജുഷ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഈ ഇഡിയുടെ അന്വേഷണം കാടിളക്കി വീണാ വിജയനിലേക്ക് എത്തുമോ എന്ന ചോദ്യത്തിന് അത്ര വലിയ പ്രതീക്ഷയൊന്നും എനിക്കില്ലെങ്കിലും ഈ ഇലക്ഷൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഇഡി കാണിച്ചു കൂട്ടും. ഇഡി ഇപ്പോൾ ശശിധരൻ കർത്തയിലേക്ക് എത്തിയിട്ടുള്ള സമയം വളരെ വൈകിപ്പോയി. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, അതായത് ഡിജിറ്റൽ തെളിവുകളൊക്കെ മാച്ച് കളയാനുള്ള സമയം ഇവർക്കൊക്കെ കൊടുത്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ അന്വേഷണം നടക്കുന്നത്. ഈ ശശിധരൻ കർത്തയുടെ വീട്ടിലേക്ക് ഇവർക്ക് എന്നോ പോകാമായിരുന്നു. ഞാൻ തിരിച്ച് ചോദിക്കട്ടെ, ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ വിഷയം വന്നുകൊണ്ട് ഈ തോമസ് ഐസക്കിനൊരു വീടില്ലേ? ഈ തോമസ് ഐസക്കിനൊരു ഓഫീസില്ലേ? ഈ തോമസ് ഐസക്കിന് എന്തുകൊണ്ട് ഇവർ ഇത്തരത്തിൽ 10-ാമത്തെ സമൻസ് ഇഷ്യൂ ചെയ്തു, 8-ാമത്തെ സമൻസ് ഇഷ്യൂ ചെയ്തു, എന്തുകൊണ്ട് വീട്ടിൽ പോയി ചോദ്യം ചെയ്യുന്നില്ല? അപ്പോൾ കുറച്ചൊക്കെ ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ ഈ സമൻസൊക്കെ ഇഷ്യൂ ചെയ്തിട്ട് നമ്മൾ പറയില്ലേ വാർത്താ പ്രാധാന്യത്തിന് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ലീക്കേജുകൾ സൃഷ്ടിക്കുമ്പോൾ തന്നെ ശശിധരൻ കർത്തയെ കൃത്യം ഒരു 2-3 മാസം മുമ്പ് അദ്ദേഹം ഒരു ഡയറിയിൽ ഞാൻ കൊടുത്ത മാസപ്പടിയുടെ വിവരങ്ങളൊക്കെ പുറത്തുവിട്ടപ്പോൾ പോയിട്ട് അന്വേഷിക്കാൻ ഇഡിക്കാകുമായിരുന്നു. എന്തുകൊണ്ട് ഇഡി പോയിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുകളിൽ നിന്നും ഒരു പക്ഷേ അതിനുള്ള ഉത്തരവ് കിട്ടിയിട്ടുണ്ടാവില്ല, ഇഡി പോയിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ ഇഡി പോയ സമയം വൈകി. കാരണം ചോദ്യം ചെയ്തതുകൊണ്ട് ശശിധരൻ കർത്ത പറയുന്ന കാര്യങ്ങളെല്ലാം നാളെ കോടതിയിൽ പ്രൂവ് ചെയ്തുകൊണ്ട് ശശിധരൻ കർത്തയെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാനോ പോയാൽ കോടതിയിലെത്തുമ്പോൾ ഇതിനാവശ്യമായ തെളിവുകൾ സംഭരിക്കാൻ ഇനി ഇഡിക്കാകുമോ എന്നുള്ളത് സംശയമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഈ കഴിഞ്ഞ ഒരു 3 വർഷം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 2-ാം ഭരണത്തിൻ്റെ കാലഘട്ടത്തിൽ ഏകദേശം കേരളത്തിൽ ഞാൻ അറിഞ്ഞിടത്തോളം ഒരു 4,500 കോടി രൂപയുടെ വിവിധ തരത്തിലുള്ള തട്ടിപ്പുകളും കാര്യങ്ങളും നടന്നിട്ടുണ്ട് മഞ്ജുഷ. അത് കരുവന്നൂർ സഹകരണ സംഘമായാലും മറ്റ് സഹകരണ സംഘങ്ങളായാലും ഇത്തരത്തിലുള്ള KSIDC കേന്ദ്രീകരിച്ചിട്ടായാലും CMRL കേന്ദ്രീകരിച്ചിട്ടായാലും നടന്നിട്ടുണ്ട്. ഇതിലൊക്കെ കൃത്യമായിട്ട് ഈ കള്ളത്തരം ചെയ്തവർ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ സെൻട്രൽ ജയിലുകളുടെ വ്യാപ്തി ഇന്നത്തേതിൻ്റെ 4 ഇരട്ടി വർദ്ധിപ്പിക്കേണ്ട അവസ്ഥയിലാണ്. പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ കുറ്റം ചെയ്തവരും തട്ടിപ്പ് നടത്തിയവരും ഇവിടെ പുറത്ത് അവർ മുൻപ് ജീവിച്ചിരുന്നത് എങ്ങനെയാണോ അതുപോലെ ജീവിക്കുമ്പോൾ തട്ടിപ്പിനിരയായവരെ നീതി കിട്ടാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങുകയാണ്, കോടതിയിൽ പോകുന്നു, അവിടെ നിന്ന് പ്രതികൂലമായിട്ടുള്ള പരാമർശങ്ങൾ വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ഇന്ന് ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്തുകൊണ്ട് നാളെ വീണാ വിജയനിലേക്ക് ഈ കേസ് എത്തുമെന്നുള്ള പ്രതീക്ഷ പൂർണ്ണമായിട്ട് എനിക്കില്ല എന്നാണ് എനിക്ക് പറയാൻ. ശരി, ശ്രീജിത് പണിക്കർ, ഇപ്പോൾ വേണമെങ്കിൽ ഇഡിക്ക് ഇനിയും വെയിറ്റ് ചെയ്യാം. കാരണം ഇപ്പോൾ ശശിധരൻ കർത്ത അനാരോഗ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന പരാതിയുണ്ട്, മെഡിക്കൽ റിപ്പോർട്ട് ഉൾപ്പെടെയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് പരിഗണിക്കുന്നതുവരെ കാത്തു നിൽക്കാതെ ഇഡി ശശിധരൻ കർത്തയെ വീട്ടിൽ പോയി ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ഇഡിയുടെ ഈ ഇൻറ്റൻഷൻ അത് തെറ്റാണെന്ന് പറയുവാൻ കഴിയുമോ? ഇപ്പോൾ ശ്രീ ഹരിദാസ് പറയുന്നത് ഈ ഇടപെടൽ നടത്തിയ സമയം ശരിയായില്ല, ഇതിനു മുൻപ് തന്നെ ഇഡിക്ക് അന്വേഷണം നടത്താമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. താങ്കൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? എന്തായാലും CMRലും എക്സാലോജിക്കുമായിട്ടാണ് ഈ ഇടപാട് നടന്നത് എന്നതുകൊണ്ട് തന്നെ CMRൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതും CMRലിൻ്റെ MDയെ ചോദ്യം ചെയ്യുന്നതും പോലെ തന്നെ പ്രാധാന്യമുള്ളതാണല്ലോ എക്സാലോജിക്കിൻ്റെ ഉടമയായ മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യുന്നതും. തീർച്ചയായിട്ടും ശ്രീ മഞ്ജുഷ്, ഞാനതിൽ മനസ്സിലാക്കുന്നത് ശ്രീ ഹരിദാസ് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഇതിൻ്റെ ഒരു ടൈമിങ്ങിനെയാണ് അദ്ദേഹം പറയുന്നത്. ആ ടൈമിംഗ് അത്ര ഉചിതമായില്ല, ഒരുപക്ഷെ നേരത്തെ തന്നെ ഇത് ആരംഭിക്കാമായിരുന്നു, കുറേയധികം തെളിവുകൾ ഒരുപക്ഷെ നഷ്ടപ്പെടാനുള്ള സാധ്യതകളെപ്പറ്റി അദ്ദേഹം പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു സാധ്യത ഈ വിഷയത്തിൽ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒന്നാമത് എല്ലാം ഡിജിറ്റലായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കൗണ്ട് ടു അക്കൗണ്ട് ട്രാൻസ്ഫറാണ് അല്ലെങ്കിൽ ഡിജിറ്റലായിട്ടുള്ള ട്രാൻസ്ഫറാണ്. അവർ നൽകിയിരിക്കുന്ന സേവനം എന്ന് പറയുന്നത് ഡിജിറ്റലായിട്ടുള്ള സേവനമാണ്. ആ സേവനത്തിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ആ കമ്പനിയിൽ ഉണ്ടാകണമെങ്കിൽ അതും ഡിജിറ്റലായിട്ട് തന്നെ ആകും. അപ്പോൾ ഡിജിറ്റലായിട്ടുള്ള എവിഡൻസസ് ആണ്, അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ തെളിവ് അവിടെ ഉണ്ട്, ആ തെളിവ് നശിപ്പിക്കാൻ അത്ര എളുപ്പവുമല്ല. നമ്മുടെ സാധാരണ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ പുതുതായിട്ട് തെളിവ് കണ്ടെത്തേണ്ടത് ആവശ്യമില്ല. നേരെ മറിച്ച് തെളിവ് അവിടെയുണ്ട്, അത് പരിശോധിച്ചാൽ മാത്രം മതി. ആ തെളിവിനെ പൂർണ്ണമായിട്ടും ഇറേസ് ചെയ്യുന്നതിനോ ഇല്ലാതെയാക്കുന്നതിനോ സാധ്യവുമല്ല.
അതിൻ്റെ ടൈം സ്റ്റാമ്പുകൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്രിമമായിട്ട് പുതിയൊരു തെളിവ് അവിടെ സൃഷ്ടിക്കുന്നതിനൊക്കെ തന്നെ വളരെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത് ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള പല കേസുകളും നമ്മളിപ്പോൾ കാണുമ്പോൾ നമുക്കത് അറിയാവുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കാലം താമസിച്ചു പോയി വൈകിപ്പോയി എന്നുള്ള ഒരു കാര്യം അവിടെ സാങ്കേതികമായിട്ട് നിലനിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രായോഗിക തലത്തിലും അത് നിലനിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ കേസിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു മോഷണ കേസ് പോലെയോ അല്ലെങ്കിൽ ഒരു കൊലപാതക കേസ് പോലെയോ ഒന്നുമല്ല, നേരെ മറിച്ച് ഡിജിറ്റലായിട്ടുള്ള എവിഡൻസ് ആണ്. അത് കണ്ടുപിടിക്കാനായിട്ട് സാധ്യവുമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഇതിൻ്റെ ടൈമിങ്ങിനെ പറ്റി പറയുന്ന സമയത്ത് തന്നെ പല രീതികളിലാണ് ഇപ്പോൾ ഇ ഡി പലരെയും ചോദ്യം ചെയ്യുന്നത്. ഇപ്പോൾ തോമസ് ഐസക്കിനെയും അരവിന്ദ് കെജ്രിവാളിനെയും മാത്രം നോക്കിക്കഴിഞ്ഞാൽ അവരെ പോയി അവരുടെ വീടുകളിൽ പോയി കാണുന്നതിന് വേണ്ടിയിട്ടോ അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള കാര്യവും ചെയ്യാതെ വളരെ കൃത്യമായിട്ട് അവർക്ക് സമൻസ് അയച്ചിട്ട് അവരുടെ മറുപടി എന്താണ് എന്നുള്ളത് പ്രതീക്ഷിച്ചിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. നേരെ മറിച്ച് ഇപ്പോൾ വരുന്ന സമയത്ത്, ഇപ്പോൾ ശശിധരൻ കർത്തയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിനോട് പറയുന്നു തിങ്കളാഴ്ച വരാൻ പറയുന്നു അല്ലെങ്കിൽ ചൊവ്വാഴ്ച വരാൻ പറയുന്നു. രണ്ട് ദിവസം അദ്ദേഹത്തിന് വരാനായിട്ട് കഴിയുന്നില്ല എന്ന് കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഉള്ളത് എങ്കിൽ, കാരണം അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പരാതി എന്താണ്, അദ്ദേഹം അവരോട് പറയുന്നത് തന്നെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, പ്രായാധിക്യമുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഹാജരാക്കാൻ കഴിയില്ല, ചോദ്യം ചെയ്യലിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതെന്തായാലും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലത്തേക്ക് അവിടെ ചെല്ലുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം, തോമസ് ഐസക്കിൻ്റെ വിഷയത്തിലാണെങ്കിൽ പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ വിഷയത്തിൽ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൻ്റെ സമയം അദ്ദേഹത്തെ വെറുതെ വിടുന്നതിന് വേണ്ടിയിട്ടാണ് കോടതി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സമയം കഴിയട്ടെ, അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ നോക്കാം എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള ബാധ്യതകളും ഇല്ലാത്ത ഒരാളാണ് കർത്ത. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പുമായി അത് ഈ വിഷയത്തിന് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. അതിപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ കേസിലേക്ക് വന്നാൽ പോലും ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ശരിയാണ്, ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ അങ്ങനെ പ്രശ്നമില്ല, അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചോദ്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു കാര്യം കൂടി, ശ്രീ പണിക്കർ, ഇ ഡി അന്വേഷിക്കുന്ന വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇത് സി എം മാഗലിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഇ ഡി ചോദ്യം ചെയ്ത ഇതേ ആളുകൾ തന്നെ ആദായ നികുതി വകുപ്പിൻ്റെ ഇന്റെറിം സെറ്റിൽമെൻ്റ് ബോർഡ് മുൻപാകെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെയും ആവർത്തിക്കുകയായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്താണ് നിങ്ങൾ തമ്മിലുള്ള കരാർ, ഈ കരാർ അനുസരിച്ച് പണം നൽകുമ്പോൾ എന്താണ് സേവനം, അതിനി എവിടെ പോയി വിശദീകരിക്കുവാനാണ് സി എം മാഗൽ? അത് വിശദീകരിച്ച് വഷളാവുകയല്ലേ ഉള്ളൂ. സേവനം കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അത് സി എം മാഗൽ തന്നെ, ഇതേ ഉദ്യോഗസ്ഥർ തന്നെ നേരത്തെ സമ്മതിച്ചതുമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ രണ്ട് ഏജൻസികൾ അന്വേഷിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമേ ഉള്ളൂ. കാരണം സാങ്കേതികമായിട്ട് അതിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് തന്നെയാണ്. പിന്നെ ഇത് രണ്ട് ആക്ടിൻ്റെ പ്രൊവിഷനിലാണ്, ഒന്ന് പി എം എൽ എ ആക്ട് ആണെങ്കിൽ മറ്റൊന്ന് എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് ആണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ രണ്ട് കേസുകളും ചാർജ് ചെയ്യുന്നതിന് ആധാരമായിട്ടുള്ള അവിടെ നടന്നിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഒന്നാണ്. അപ്പോൾ സി എം ആർ എല്ലിൻ്റെ ആൾക്കാർക്ക് ഈ രണ്ട് ഏജൻസികളോടാണെങ്കിലും രണ്ട് വകുപ്പുകളുടെ കീഴിലാണെങ്കിലും എല്ലാ ചോദ്യങ്ങളുടെയും മറുപടി ഒരേ രീതിയിൽ തന്നെ അവർക്ക് പറയാനായിട്ട് കഴിയുകയുള്ളൂ. കാരണം എസെൻഷ്യലി ഇതൊരൊറ്റ സംഭവവുമായി ബന്ധപ്പെട്ടതിൻ്റെ രണ്ട് ആംഗിളുകൾ നോക്കുന്ന രണ്ട് ഏജൻസികളുടെ കേസുകളാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനോടകം തന്നെ വിശദീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഈ സി എം ആർ എല്ലിൻ്റെ എംപ്ലോയീസിനെ പറ്റി ചോദ്യം ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഉടമസ്ഥരെ പറ്റി അവരെ ചോദ്യം ചെയ്താലും ഒക്കെ തന്നെ അതിൽ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടാനായിട്ട് സാധ്യമല്ല. പക്ഷേ ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം അവർ പി എം എൽ എ കേസാണ് അന്വേഷിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എൻക്വയറി ഉണ്ടാകണം. അപ്പോൾ അല്ലാതെ ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് ആ ഫയലുകളെല്ലാം സ്വീകരിച്ചതിന് ശേഷം അന്വേഷണം തുടരാനായിട്ട് സാധിക്കുന്ന ഒരു ഏജൻസി അല്ല ഇ ഡി. കാരണം നമ്മൾ ഈ കമ്പനീസ് ആക്ട് വഴി അന്വേഷിക്കുകയാണ്, ഒരു കേസ് അന്വേഷിക്കുകയാണ് എങ്കിൽ അതിൽ ഒരു സമയം ഏറ്റവും പരമാധികാരമുള്ള ഒരു ഏജൻസിക്ക് മാത്രമേ അത് അന്വേഷിക്കാൻ കഴിയുകയുള്ളൂ, എസ് എഫ് ഐ ഒക്ക് മാത്രമേ അന്വേഷിക്കാൻ കഴിയുകയുള്ളൂ. പാരലായിട്ട് മറ്റേതെങ്കിലും ഒരു ഏജൻസി കൂടി അന്വേഷണത്തിന് വരികയാണെങ്കിൽ ആ അന്വേഷണം സാധ്യമല്ല. അത് സ്റ്റേറ്റ് ലെവലിലാണെങ്കിലും കേന്ദ്ര ഏജൻസി ആണെങ്കിലും അത് സാധ്യമല്ല. പക്ഷേ അത് കമ്പനീസ് ആക്ട് വഴി ആയിരിക്കണം. നേരെ മറിച്ച് ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം കമ്പനീസ് ആക്ടിലല്ല അവർ അന്വേഷിക്കുന്നത്, അവർക്ക് അത് നോക്കേണ്ടുന്ന കാര്യമില്ല. അവർ പി എം എൽ എ പോലെയുള്ള പ്രൊവിഷൻസ് ആണ് നോക്കുക. അപ്പോൾ അതുകൊണ്ട് ആധാരമായിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഇ ഡിക്കുണ്ട്. പക്ഷേ ആ ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഇവരെ എല്ലാവരെയും തന്നെ ചോദ്യം ചെയ്യണം, ഗ്രില് ചെയ്യണം, ഇതൊക്കെ ചെയ്തെങ്കിലേ മതിയാവുകയുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാലതാമസം എന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ എപ്പോഴും ഹൈ പ്രൊഫൈലായിട്ടുള്ള ഒരു ആൾ, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ബന്ധുത്വം കൊണ്ട് ഹൈ പ്രൊഫൈലാകുന്ന ഒരാൾ ഒരു കേസിൽ ഉൾപ്പെടുകയാണെങ്കിൽ അത് സംസ്ഥാനത്തെ ഏജൻസി ആണെങ്കിലും കേന്ദ്ര ഏജൻസി ആണെങ്കിലും കുറച്ചുകൂടി കോഷ്യസായിട്ട് മാത്രമേ
എത്ര വലിയ തെളിവുകളുണ്ടെങ്കിലും എത്ര വലിയ ഡയറക്റ്റ് ആയിട്ടുള്ള ആരോപണം ഉണ്ടെങ്കിലും നോക്കുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചുറ്റുമുള്ള വട്ടമെല്ലാം തന്നെ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം ഉള്ളിലേക്ക് കടക്കുക എന്ന രീതി മാത്രമായിരിക്കും അവരത് കൊണ്ടുവരിക. അപ്പോൾ ഇലക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി വേണമെങ്കിൽ നമുക്കിതൊക്കെ പറയാം. പക്ഷേ ഈ ഒരു കേസിൻ്റെ ഒരു ദൃഢത എന്ന് പറയുന്നത് മുമ്പുള്ള രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഏജൻസികൾ, അത് പിന്നെ നമ്മളുടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണെങ്കിലും SFIO ആണെങ്കിലും വളരെ കൃത്യമായിട്ട് കണ്ടെത്തിയതാണ്. അതേപോലെ തന്നെ അതിന് മുമ്പായിട്ട് ഇൻകം ടാക്സിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തിയതാണ്. ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ മറ്റുള്ള പല എൻക്വയറികളും ഓൺ ഗോയിങ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ ഡോളർ കടത്ത് തുടങ്ങിയ കേസുമായി ബന്ധപ്പെട്ട് ഫൈനാലിറ്റിയോ അതിൻ്റെ കൺക്ലൂഷനോ എത്തിയിരിക്കുന്ന കാര്യങ്ങളല്ല. അതൊക്കെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ്റെ പല സ്റ്റേജുകളിലാണ്. പലതും ഇപ്പോഴും വാക്കാൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ആ കാര്യത്തിൽ പലതിലും അന്വേഷണം പൂർത്തിയാകാനായിട്ട് ശ്രമിച്ചിട്ടില്ല പല കാര്യങ്ങളിലും ഏജൻസികൾ. അതേപോലെ ചിലതൊക്കെ തന്നെ നടക്കുകയുമാണ്. നേരെ മറിച്ച് ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ ഇൻകം ടാക്സിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോഡിയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഫൈനാലിറ്റി എത്തിയതാണ്. അതൊരു നിലനിൽക്കുന്ന കണ്ടസ്റ്റ് ചെയ്യപ്പെടാത്ത ഒരു കാര്യമാണ്. അതേപോലെ തന്നെ അതിനെ തുടർന്നുകൊണ്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണെങ്കിലും SFIO ഒക്കെ ആണെങ്കിലും കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ ചാലഞ്ച് ചെയ്യപ്പെടാത്തതാണ്, അഥവാ അത് ചാലഞ്ച് ചെയ്യുന്നതിന് കൃത്യമായ രീതിയിലുള്ള മതിയായ രീതിയിലുള്ള ഗ്രൗണ്ടുകൾ ഈ ചാലഞ്ച് ചെയ്യാൻ വരുന്ന ആൾക്കാർക്കില്ല. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് അവർ തന്നെയാണ് പറയുന്നത് CBI പോലെയുള്ള ED പോലെയുള്ള ഏജൻസികൾ അത് അന്വേഷിക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ED വരുന്നു, അവരങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു, അതിനുശേഷം അവർ എൻക്വയറി ചെയ്യുക എന്ന് പറയുമ്പോൾ മറ്റുള്ള എല്ലാ കേസുകളെയും സംബന്ധിച്ച് കൂടുതലായിട്ടുള്ള മെറിറ്റുള്ള ഒരു കേസാണ്. കാരണം ഇത് ചലഞ്ച് ചെയ്യാതെ അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല വിഷയങ്ങളിലും രാഷ്ട്രീയമായിട്ട് തന്നെയാണ് ഈ ലീഗാലിറ്റിയെ മറികടന്നുകൊണ്ട് തന്നെ പലപ്പോഴും രാഷ്ട്രീയമായിട്ട് തന്നെ പലതിനെയും ഡിഫെൻഡ് ചെയ്യാനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നത് കാണാം. ഈ വിഷയത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഡിഫൻസിന് പോലും ഒരു സ്ഥാനമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം വളരെ കൃത്യമായിട്ട് വന്നിരിക്കുന്ന കണ്ടെത്തലുകൾ എന്താണ് എന്ന് കണ്ടസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോടതിയിലേക്ക് പോകുന്നതിനോ ഞങ്ങൾ കോടതിയിൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായിട്ട് പിടിച്ചു നിൽക്കുന്നതിനോ പോലും ഇവരാരും തന്നെ ശ്രമിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തോൽക്കുമെന്ന് ഉറപ്പുള്ള ഒരു കേസാണ് ഇവിടെ പല ആൾക്കാരും ഫൈറ്റ് ചെയ്യുന്നത് എന്നുള്ളതറിയാം. അതിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് വരുന്ന കാലപരിധി, അതിൻ്റെ പ്രൊസീജറലായിട്ടുള്ള ഡിലേ തുടങ്ങിയ കാര്യങ്ങളാണ് ഒരു പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പരാതിക്കാരനായ ശ്രീ ഷോൺ ജോർജ്, BJP നേതാവ് ശ്രീ ഷോൺ ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഷോൺ, ഇപ്പോൾ ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണല്ലോ. കർത്ത ഹാജരാകാൻ മടിച്ചിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത്. തിടുക്കപ്പെട്ട് ഇപ്പോൾ ED പോകുമെന്നുള്ളൊരു പ്രതീക്ഷ താങ്കൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ കർത്ത വന്നില്ലെങ്കിൽ അങ്ങോട്ട് ഞങ്ങൾ വന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ED കർത്തയുടെ വീട്ടിൽ ചെല്ലുന്നത്. കർത്തയുടെ ഒരു ഹർജി ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലുള്ളതാണല്ലോ, ഈ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒഴിവ് വേണമെന്ന്. അവര് ഇപ്പോൾ നടത്തിയിട്ടുള്ള ലീഗൽ മൂവ്മെന്റ്സ് എല്ലാം എങ്ങനെയും അന്വേഷണത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ്. അവര് ഡൽഹി ഹൈക്കോടതിയിട്ട് ഫയൽ ചെയ്തിട്ടുള്ള പെറ്റീഷന്റെ കോപ്പി ഇന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എനിക്കത് മൊത്തം വായിക്കാൻ പറ്റിയില്ല, ഹെൽത്ത് രംഗത്താണ്. എങ്കിൽ പോലും എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവര് ആവശ്യപ്പെടുന്നത് തന്നെ ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡിന് കൊടുത്ത മൊഴികൾ പുറത്തു വരാൻ പാടില്ല, ആ മൊഴികൾ ED കൈമാറാൻ പാടില്ല. അത് ഓൾറെഡി PCIT, അതായത് പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സ് കൊച്ചി നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ അതിൽ അവരെടുത്തിട്ടുള്ള മൊഴികളുടെയും കോപ്പികൾ ED കൈമാറാൻ പാടില്ല. അത് എന്ത് ന്യായീകരണമാണ് പറയുന്നത്? ഇപ്പൊ ഓൾറെഡി ഞാൻ പറയാം, അവര് പറയുന്നത് ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡിന്റെ മിനിമം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി പ്രകാരം സെക്ഷൻ 145 അനുസരിച്ച് ഒരു കാരണവശാലും ഇത് ഹാൻഡ് ഓവർ ചെയ്യാൻ പാടില്ല എന്നുള്ള അവിടെ അവർക്ക് എന്ത് ന്യായീകരണമാണ് അതിനകത്ത് പറയുന്നത് എനിക്കറിയില്ല. പക്ഷേ അവരങ്ങനെ ഇടപെടാനുള്ള കാരണം, ഇങ്ങനെ ഒരു ഹർജി കൊടുക്കാൻ കാരണം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുന്നിൽ ഇവർ കാര്യങ്ങളെല്ലാം സമ്മതിച്ചതാണല്ലോ അല്ലെ? ഈ ചീഫ് ഫിനാൻസ് ഓഫീസറുടെ ഒക്കെ മൊഴി ഉണ്ടല്ലോ അല്ലെ? അപ്പോൾ അതേ മൊഴി തന്നെ ED നൽകേണ്ടി വരും. അതിൽ നിന്ന് വിരുദ്ധമാണെങ്കിൽ അവിടെ ED പിടി വീഴും. ആ ഒരു പേടിയിലല്ലേ ഇപ്പോൾ ഇങ്ങനെ ഒരു ഹർജി കൊടുത്തിരിക്കുന്നത്? ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് കൊടുത്തിരിക്കുന്ന മൊഴി ED കൈമാറരുതെന്ന്. അത് ഇപ്പൊ അവർക്കുള്ളൊരു പ്രതിസന്ധി, അവർ കൊടുത്ത മൊഴികൾ ആവർത്തിക്കപ്പെട്ടാൽ മുഖ്യമന്ത്രിയും മകളും പ്രതിസ്ഥാനത്തേക്ക് വരികയാണ്. നേരെ മറിച്ച് അവര് കൊടുത്ത മൊഴി തിരുത്തപ്പെട്ടാൽ ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡർ ക്യാൻസൽ ആകുകയാണ്. ഏത് തന്നെയാണെങ്കിൽ ഒന്നെങ്കിൽ മുഖ്യമന്ത്രിയും മകളും പ്രതിയാവും, ഇല്ലെങ്കിൽ കർത്ത പ്രതിയാവും. ഇത് രണ്ടും ഇവിടെ ബാധകമായ ഒരു കാര്യമാണ്. ഇവിടെ ഒരു നല്ല ട്രാപ്പ് അവരെ തപ്പിയിരിക്കുന്നത്. അവർ ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ പറഞ്ഞിട്ടുള്ള മൊഴികൾ തെറ്റാണെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള 135 കോടി രൂപയുടെ തിരിമറിയും അവർ അംഗീകരിക്കേണ്ടി വരും. ഇപ്പോൾ സർക്കാരിലേക്ക് തന്നെ 18 കോടി രൂപ, അതായത് KSIDC ഷെയറുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ ഉൾപ്പെടെ കബളിപ്പിച്ച കേസിൽ അവർക്ക് ഇനിയും സമാധാനം പറയേണ്ടതായിട്ട് വരും. അത് കർത്ത മറ്റൊരു ക്രിമിനൽ കേസിലൂടെ പ്രതിയാവുന്ന സാഹചര്യം ഉണ്ടാവും. നേരെ മറിച്ച് അവരവരുടെ മൊഴിയിൽ ഉറച്ചു നിന്നാൽ മുഖ്യമന്ത്രിയും മകളും പ്രതിയാവും. ഇത് രണ്ടിനും ഇടയിൽ എന്ത് ചെയ്യണമെന്ന് അവർക്ക് ഇപ്പൊ അറിയാൻ മേലാത്ത സാഹചര്യമാണുള്ളത്.
അല്ല, അവർ കൊടുത്ത ഈ മൊഴി തന്നെ രണ്ടെണ്ണം ഉണ്ടെന്ന് മുമ്പ് ഈ സി പി എമ്മിന്റെ ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആദ്യം ഇങ്ങനെ മൊഴി കൊടുത്തു, അതായത് സേവനമൊന്നും കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് അത്തരമൊരു സേവനം ഇവിടെ ആവശ്യമില്ലായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ മൊഴിയായിട്ട് കൊടുത്തു. പക്ഷെ പിന്നീട് അതിൽ മാറ്റം വരുത്തിയിരുന്നു തെളിവെടുപ്പ് നടക്കുമ്പോൾ എന്നാണ്, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഈ മാറ്റം വരുത്തിയത് ഈ ഹൈക്കോടതിയിൽ ഇവര് കേസ് സി എം ആറിലെ കേസ് തടസ്സപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത ഹർജിയിൽ അഫിഡവിറ്റിൽ ഞങ്ങളുടെ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയും അല്ലാതെയും ഒക്കെ കൊടുത്ത മൊഴികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേസുകൾ ടെക്നിക്കൽ എക്സ്പെർട്ടൈസുകൾ കൊടുത്ത മൊഴികളല്ല എന്ന് അവർ സമർത്ഥിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവർ അവിടെയും കാണിച്ചത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരു ഒരു എന്നാ പറയുന്നത് ഒരു ഫോഴ്സ് ഡിസിഷൻ ആണ് അവരന്ന് ചെയ്തത്. ഇപ്പോ ഏത് വിധേനയും ഇവിടെ രണ്ട് കാര്യങ്ങളാണ് മുമ്പിലുള്ളത്. ഒന്ന്, മറ്റേ ശശിധരൻ കർത്തയെ രക്ഷിക്കുക, രണ്ട്, മുഖ്യമന്ത്രിയും മകളെ രക്ഷിക്കുക. ഇത് ഒരാളെ രക്ഷിക്കാൻ പോകുമ്പോൾ അടുത്തയാൾ കൊടുക്കും, അടുത്തയാളെ രക്ഷിക്കാൻ പോകുമ്പോൾ കർത്ത കൊടുക്കും. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ. ഈ സ്വാഭാവികമായിട്ടും അടുത്ത അന്വേഷണം വരേണ്ടത് എക്സാലോജിക്കിന്റെ ഉടമയിലാണല്ലോ, ഉടമയിലേക്കാണല്ലോ അല്ലേ? അപ്പോൾ അല്ല, ഈ തുടക്കത്തിൽ തന്നെ ആ ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിരുന്നു. അടുത്ത ശശിധരൻ കർത്ത കഴിഞ്ഞാൽ അടുത്ത ചോദ്യം ചെയ്യപ്പെടേണ്ടത് വീണ വിജയനാണ്. അത് അന്വേഷണ ഏജൻസി ആണ് തീരുമാനമെടുക്കേണ്ടത്. മാത്രമല്ല അത് എപ്പോഴെങ്ങനെയാണെന്നൊക്കെ തീരുമാനമെടുക്കേണ്ട അന്വേഷണ ഏജൻസിയാണ്. ഇപ്പൊ എന്റെ കാര്യത്തിൽ ഞാൻ പറയല്ല, ഞാനൊരു ഒരു പരാതിക്കാരൻ മാത്രമെന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇലക്ഷൻ കഴിഞ്ഞ് അത്തരത്തിലുള്ള നടപടിയിലേക്ക് ഇടി പോകാവുള്ളേ എന്നാണ് എന്റെ മനസ്സിലുള്ള ആഗ്രഹം. കാരണം അല്ലെങ്കിൽ അതിനെല്ലാം രാഷ്ട്രീയം കാണുമല്ലോ. കാരണം അതിനെല്ലാം രാഷ്ട്രീയത്തെ ഇപ്പൊ ഒരു ഒരു ഏജൻസിക്ക് അവർക്ക് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാതെ കൂടുതൽ ലീഗൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതെ ഇപ്പൊ ഡൽഹി ഹൈക്കോടതിയിൽ അവർ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും വീണയിലേക്ക് വരുമ്പോൾ വീണ ഇപ്പൊ കോടതിയിൽ അപ്രോച്ച് ചെയ്യും. അപ്പൊ ഒന്ന് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ അപ്രോച്ച് ചെയ്ത് അത് പരാജയപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ പോലും സ്വാഭാവികമായും അവരും കോടതിയിലേക്ക് പോകും. അപ്പൊ കൂടുതൽ ലീഗൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇ ഡി ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്റെ ഞാൻ വ്യക്തിപരമായി ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ ഇതിന്റെ അന്തിമ നീതി, ഇതിന്റെ ഏറ്റവും അവസാനം എന്റെ ആകണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്, അതിനെക്കുറിച്ച് ബോധ്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ലീഗൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതെ ആക്ട് ചെയ്യാൻ ഇടിക്ക് കഴിയും. പക്ഷേ ഇപ്പൊ ഇവിടെ എന്ത് പറഞ്ഞാലും ഈ 26-ാം തീയതി വരെ ഈ രാജ്യത്ത് എന്ത് പറഞ്ഞാലും അതിനെല്ലാം രാഷ്ട്രീയം പറയും, രാഷ്ട്രീയം പറഞ്ഞാൽ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അതുകൊണ്ട് 26-ാം തീയതി കഴിഞ്ഞ് അത്തരം നടപടിയിലേക്ക് അവർ പോകാവുള്ളേ എന്നാണ് എന്റെ ഒരു പ്രാർത്ഥന. ഈ മറ്റൊരു അന്വേഷണം കൂടി നടക്കുന്നുണ്ടല്ലോ, SFIO അന്വേഷണം, അതെവിടെ വരെ എത്തി? അതിനിടയ്ക്കാണല്ലോ ED അന്വേഷണം വന്നത്. SFIO അന്വേഷണത്തെ സംബന്ധിച്ച് അവിടെ മണി ലോണ്ടറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ വിഷയത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി അന്വേഷിക്കാൻ കഴിയുന്ന ഡിപ്പാർട്ട്മെന്റ് ED ആണ്. SFIO കോൺസോർഷ്യത്തിൽ തന്നെ SFIO ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഏത് ഏജൻസിയും അവരുമായി സഹകരിപ്പിക്കാം. SFIO ഡയറക്ഷൻ പ്രകാരം തന്നെയാണ് ഇപ്പൊ ഈ കേസിലേക്ക് ED എൻട്രൻസ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ഇനി മൂന്നാമത് CBI ഈ കേസിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിന്റെ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അഴിമതിയാണ്. അത് ആരൊക്കെ കൈപ്പറ്റിയിട്ടുണ്ട്, അഴിമതി എന്തൊക്കെ നടന്നിട്ടുണ്ട്, അതിന്റെ പുറകിൽ എന്തൊക്കെ കൊള്ളകൾ നടന്നിട്ടുണ്ട്, അതുകൂടാതെ ഇവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുള്ള കോടാനുകോടി വിലയുള്ള കരിമണൽ അത് എന്ത് ചെയ്യപ്പെട്ടു, അതിനകത്ത് അറ്റോമിക് എനർജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അറ്റോമിക് പാർട്ടിക്കിൾസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നോ, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. അതൊക്കെ എങ്ങോട്ട് പോയി, ആർക്ക് കൊടുത്തു, രാജ്യസുരക്ഷയൊക്കെ ബാധകമായിട്ടുണ്ടോ, ഇതെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും അന്വേഷിക്കേണ്ടതുമാണ്. പക്ഷേ ശ്രീ ഷോൺ, SFIO മുന്നിൽ ഒരു തടസ്സവുമില്ല. കർണാടക ഹൈക്കോടതിയുടെ വിധി പൂർണ്ണമായിട്ടും SFIO അനുകൂലമാണ്. പക്ഷേ അവിടെ നിന്ന് എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട് SFIO? ഏതൊക്കെ തലത്തിൽ ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ട്? കാര്യമായി മുന്നോട്ട് പോയിട്ടില്ലല്ലോ. അല്ല, അതെ, SFIO അന്വേഷണങ്ങൾ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. അതിന് യാതൊരു തടസ്സങ്ങളും ഇല്ല. അവർ കൃത്യമായി ഡോക്യുമെന്റ്സ്, SFIO ED രണ്ട് സ്വഭാവമുള്ള ഏജൻസികളാണ്. ED ഇപ്പൊ പ്രേക്ഷകർക്ക് കണ്ടുചിരിക്കാനും കൈയടിക്കാനും ഒക്കെ കൊള്ളാവുന്ന ഒരു ഏജൻസിയാണ് ED എന്ന് വേണേൽ ഒരു തമാശയ്ക്ക് വേണേൽ പറയാം. പക്ഷെ SFIO രീതികളും SFIO നമ്മുടെ ഒരു സിവിൽ കേസും ക്രിമിനൽ കേസും തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെ SFIO രീതികളും SFIO രീതികളും ഒക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. അവർ മറ്റൊരു മോഡൽ കേസ് അന്വേഷിക്കുന്നവരാണ്. അവർ കൂടുതൽ ഡോക്യുമെന്റേഷനിലും ഡോക്യുമെന്റ് കളക്ഷനിലും ശ്രദ്ധിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ SFIO ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ, ഏറ്റവും നല്ല ഉദ്യോഗസ്ഥനാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് SFIO അന്വേഷണം എവിടെയും തടസ്സപ്പെട്ടിട്ടില്ല. SFIO അന്വേഷണം ഓൺ ഗോയിങ് ആണ്. പക്ഷെ ED അന്വേഷണത്തിന് പലപ്പോഴും തടസ്സമാവുന്നത് ഈ നിയമ നടപടികളാണ് അല്ലേ? ഇപ്പോൾ ഇവർ തുടർച്ചയായിട്ട് കോടതികളെ സമീപിക്കുന്നു. തീർച്ചയായിട്ടും.
ഷോൺ ഒരു സെക്കൻഡ്, ശ്രീ എം കെ ഹരിദാസ് കൂടി ഉണ്ട്. ഷോണിനോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ശരി ഹരിദാസ് ചോദിച്ചോളൂ. താങ്കളെ ശ്രീ ഷോൺ ഒരു താങ്കളൊരു ചർച്ചയിൽ ഈ കേവലം 1.72 കോടി രൂപയുടെ ഒരു സ്കാം അല്ല, 135 കോടി രൂപയോളം വരുന്നൊരു സ്കാമാണെന്നും അതിലെ 4 പേരുടെ പേരും താങ്കൾ അന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ പേരുകൾ ഓർമ്മയില്ല. താങ്കളെ ഈ 4 പേരുടെ പേരും ഈ 135 കോടിയിലേക്ക് എത്തുന്ന ഈ ഇതിൻ്റെ ഈ സ്കാമിൻ്റെ ഡീറ്റെയിൽസ് SFIOക്കും EDക്കൊക്കെ കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ താങ്കളെ ചോദ്യം ചെയ്യല്ല. താങ്കൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പിന്നീട് അന്വേഷണ ഏജൻസികൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? എനിക്ക് അദ്ദേഹത്തിന് അങ്ങയുടെ ചോദ്യം എനിക്ക് മനസ്സിലായില്ല. അല്ല, താങ്കൾ ഉദ്ദേശിച്ച ശ്രീ എം കെ ഹരിദാസ് KSIDCയുടെ ആ 4 പേരുടെ പേര് പറഞ്ഞതിനെ കുറിച്ചാണോ? മഞ്ജുഷ, അതെ, തീർച്ചയായിട്ടും 135 കോടി രൂപയുടെ ഒരു അഴിമതി ആരോപണമാണ് ഇത് സത്യത്തില്. ഞാനതൊന്ന് വിശദീകരിക്കാൻ സമയം തരാമെങ്കിൽ ഞാൻ പറയാം. അതായത് എന്ന് താങ്കൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അതിനകത്ത് ഒരു ക്ലാരിറ്റി ഞാൻ പറഞ്ഞത് 135 കോടി രൂപ എന്ന് പറയുന്നത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഈ CMR എന്ന് പറയുന്ന പൊതുമേഖല ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി അവരുടെ കണക്കുകളിൽ നടത്തിയ ഒരു തിരിമറിയാണ്. 135 കോടി രൂപ, 1.72 കോടി രൂപ എന്ന് പറയുന്നത് ആ 135 കോടി രൂപയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ കൈപ്പറ്റിയിട്ടുള്ള അക്കൗണ്ടിൽ കൈപ്പറ്റിയിട്ടുള്ള തുകയാണ് ഈ 135 കോടി രൂപയിൽ 1.72 കോടി രൂപ. ഇതിൽ നിന്നും 13.4% ഷെയറുള്ള കേരള സംസ്ഥാന സർക്കാരിന്റെ പൊതുമേഖല സേവനമായ KSIDCക്ക് ഈ 135 കോടി രൂപയിൽ നിന്നും 13.4% ഷെയർ എന്ന് പറയുന്നത് 18 കോടി രൂപയാണ്. ആ 18 കോടി രൂപ KSIDCക്ക് നഷ്ടമായിട്ടുണ്ട്. ഞാൻ 4 പേരുടെ പേരുകൾ ഇവിടെ പരാമർശിച്ചത് അങ്ങ് തുകയുമായി ബന്ധപ്പെട്ടല്ല, 4 പേരുടെ പേരുകൾ പരാമർശിച്ചത്. ഞാൻ പേരുകൾ പരാമർശിച്ചത് ഒരിക്കൽ KSIDCയുടെ പ്രതിനിധിയായി ഒഫീഷ്യലായി നോമിനി ഡയറക്ടേഴ്സ് ആയിട്ട് CMRന്റെ ഡയറക്ടർ ബോർഡിൽ ഒരു നോമിനി ഡയറക്ടറെ വെക്കാം KSIDCക്ക്. അങ്ങനെ നോമിനി ഡയറക്ടർമാരായിട്ടിരുന്ന ആളുകളിൽ 4 പേർ പിന്നീട് റിട്ടയർമെന്റിന് ശേഷം നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് കൂളിംഗ് പീരീഡ് പോലും കഴിയാതെ CMRന്റെ ഡയറക്ടർ ബോർഡിൽ വന്നു എന്നുള്ളതാണ് ഞാൻ ആരോപിച്ചിട്ടുള്ളത്. അത് വിശദമായി അതിന്റെ പരാതി ഞാൻ SFIOക്ക് നൽകിയിട്ടുണ്ട്, കോടതിയിലും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ശരി ശരി, അത് പരാതി കൊടുത്തിട്ടുണ്ടോ, അങ്ങനെ വിശദമായ ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ടോ എന്ന ചോദ്യമായിരുന്നു ശ്രീ എം കെ ഹരിദാസ് ഉന്നയിച്ചത്. ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, അന്വേഷണത്തിന് ഒരു തടസ്സവുമില്ല, EDയും മുന്നോട്ട് പോകുന്നുണ്ട്, SFIOയും മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ന് ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞതാണ് രസകരമായ കാര്യം. എന്തിന് ED അന്വേഷണം നടക്കട്ടെ, നേരത്തെ അങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നത്. നേരത്തെ പറഞ്ഞിരുന്നത് എന്താണ് ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ? പാർട്ടി ഇടപെട്ടതാണല്ലോ ഈ പ്രശ്നത്തിൽ. ഇപ്പോൾ പറയുന്നത് പാർട്ടിക്ക് എന്താണുള്ളത് ഇക്കാര്യത്തിൽ? ഏത് അന്വേഷണം നടന്നാലും ആരെ ചോദ്യം ചെയ്താലും ഒന്നും പാർട്ടിക്ക് ഒരു പ്രശ്നവും ഇല്ല എന്നാണ്. അപ്പോൾ കൈയൊഴിഞ്ഞോ പാർട്ടി ശ്രീമതി വീണ വിജയനെ? ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സവിശേഷതകളാണ് ഇത്തരം അന്വേഷണങ്ങൾക്കുള്ള ഉള്ളത്. ഒന്നത് രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളും മറ്റൊന്ന് നിയമപരമായിട്ടുള്ള കാരണങ്ങളും. രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ EDയുടെയും കേന്ദ്ര ഏജൻസികളുടെയും നാളിതുവരെയുള്ള രാജ്യത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചുകൂടി അതിന്റെ വസ്തുതകളെ കുറിച്ചുകൂടി പരിശോധിക്കേണ്ടിയിരിക്കും. അരവിന്ദ് കെജ്രിവാളിനെ പോലെ അഴിമതി വിരുദ്ധ മുഖമുള്ള ഒരു മനുഷ്യനെ ഇത്രയും ദിവസങ്ങളായി ജയിലിൽ അടയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ് കേന്ദ്ര ഏജൻസികൾക്ക്. അവർ രാഷ്ട്രീയ പകപോക്കലിന് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുകയും കള്ളക്കേസിൽ കൊടുക്കുകയും ഭീഷണിപ്പെടുത്തി തങ്ങളുടെ വരുതിയിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾ മാത്രം പറയുന്നതല്ല, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരേ സ്വരത്തിൽ പറയുന്നതാണ്. അപ്പൊ അതിന്റെ തുടർച്ചയായി CPIMന്റെ നേതാക്കന്മാരെയും അത് സഹകരണ മേഖലയെ തുടർന്ന് അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളാൽ നടക്കുന്നു എന്നുള്ള വസ്തുതയുടെ അടിസ്ഥാനത്തിൽ CPIMനെ സംബന്ധിച്ചിടത്തോളവും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും വളരെ കൃത്യമായി രാഷ്ട്രീയപരമായി അതിനെ എതിർക്കും എന്നുള്ളത് തന്നെയാണ് പാർട്ടി എടുത്തിട്ടുള്ള പ്രത്യക്ഷ നിലപാട്. രണ്ട്, ഇതിനെ നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് പരിഹരിക്കുമ്പോൾ ഒരു രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് എങ്ങനെയാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ പരിധിയിലേക്ക് വരുന്നു അല്ലെങ്കിൽ PMLA ആക്ടിന്റെ പരിധിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. മണി ലോണ്ടറിങ് എന്ന് പറയുന്നത് PMLA ആക്ടിന്റെ സെക്ഷൻ 3 ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വെച്ച് പരിശോധിച്ചാൽ പോലും ഒരു തരത്തിലും ഇത്തരം രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെ മണി ലോണ്ടറിങ്ങിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാനാവില്ല.
ഇനി അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ മണി ലോണ്ടറിങ് നടന്നു എന്ന് നിയമപരമായി ഇഡിക്ക് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി വല്ലാതെ വിയർക്കും ഇഡി എന്നുള്ളതാണ് നിയമപരമായിട്ടുള്ള പ്രശ്നം. രണ്ട്, ഈ പി എം എൽ എ ആക്ടിന്റെ ഒരു വലിയ പരിമിതി എന്ന് പറയുന്നത് സെക്ഷൻ 50 അനുസരിച്ച് അസിസ്റ്റന്റ് ഡയറക്ടർക്കോ ജോയിന്റ് ഡയറക്ടർക്കോ ഡയറക്ടർക്കോ മുമ്പാകെ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ മുമ്പാകെ നൽകുന്ന മൊഴികൾ, അത് ഒരു ജുഡീഷ്യൽ സ്വഭാവത്തിൽ നൽകുന്ന മൊഴികളുടെ, അല്ലെങ്കിൽ നമുക്ക് വളരെ കുറെ കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ 164 CRPC നമ്മൾ പലപ്പോഴും ചർച്ചകൾക്ക് എപ്പോഴും വരുന്ന അതായത് കൊണ്ടാണ് ഞാൻ അതിനെ അങ്ങനെ എടുത്തു പറയുന്നത്. ആ സാങ്ക്ടിറ്റി ആ മൊഴികൾക്ക് വരികയും അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ കൊടുക്കുന്ന മൊഴികളെ ഒരു തരത്തിലും ഖണ്ഡിക്കുന്നതിന് കഴിയാതെ വരികയും ചെയ്യുന്ന ചില നിയമപരമായ കുരുക്കുകൾ നിലനിൽക്കുന്ന ഒരു നിയമം കൂടിയാണ്. അപ്പോ ഏതെങ്കിലും സാക്ഷികൾ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ അന്വേഷണ ഏജൻസിക്ക് മുമ്പാകെ കൊടുത്തിട്ടുള്ള മൊഴികൾ, അത് ആ മൊഴികളുടെ വെറാസിറ്റിയെ സംബന്ധിച്ച് കോടതികൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇവിടെ അല്ല, ഇവിടെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. ഇപ്പോൾ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് മുൻപാകെ CMRL ഫിനാൻസ് വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ പോയി മൊഴി നൽകിയത് അതിപ്പോൾ ഇഡിക്ക് നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതാണ് ഷോൺ പറഞ്ഞ അതിനകത്തെ സാങ്കേതിക പ്രശ്നം. അങ്ങനെ ആ മൊഴിയിൽ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എതിർവശത്ത്, അതായത് എക്സാലോജിക്കിന്റെ ഉടമയ്ക്കെതിരെ കേസുണ്ടാകും. അതിൽ നിയമപരമായി തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ SFIO ആണെങ്കിൽ ഈ രാജ്യത്തെ ഏത് ഏജൻസി നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ രേഖകളും സംയുക്തമായി അന്വേഷിക്കുന്നതിനും അവർക്ക് അത് കൈക്കലാക്കുന്നതിനും കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടോ അതല്ലെങ്കിൽ അത് വിളിച്ചു വരുത്തി ആ രേഖകൾ അവരുടെ അന്വേഷണത്തിന്റെ പരിധിയിൽ വെക്കുന്നതിന് അധികാരമുണ്ട്. എന്നാൽ ഇഡിക്ക് അത്തരത്തിലുള്ളൊരു അധികാരമില്ല. ഇഡിയുടെ അധികാര പരിധി എന്ന് പറയുന്നത് അവരുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് ഡയറക്ടർക്ക് മുമ്പാകെ നൽകുന്ന ആ മൊഴികൾ മാത്രമേ നിയമപരമായി നിലനിൽക്കൂ. അപ്പോ അതിനു മുൻപ് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും മൊഴികളോ ഏതെങ്കിലും തെളിവുകളോ അങ്ങനെ ഇഡിക്ക് അന്വേഷിച്ച് നേരിട്ട് കണ്ടെത്താത്തിടത്തോളം കാലം അത് അവരുടെ നിയമപരമായ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരുന്നത് നിയമപരമായ പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഇപ്പോ കേസുകൾ നിലനിൽക്കുന്നത്. മറിച്ച് ഈ ഇഡിക്ക് നേരിട്ട് ഇക്കാര്യത്തെ സംബന്ധിച്ച് മൊഴികൾ എടുക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് അങ്ങനെ മൊഴികൾ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, അതല്ല മൊഴികളിലെ വൈരുദ്ധ്യം പരിശോധിക്കാമല്ലോ. മൊഴികൾ നേരിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്, നിയമപരമായി വൈരുദ്ധ്യം പരിശോധിക്കാനാവില്ല. അല്ല, മൊഴികൾ നേരിട്ട് എടുക്കുന്നുണ്ടല്ലോ. മൊഴികൾ നേരിട്ട് എടുക്കുമ്പോൾ അതിന്റെ വിശ്വാസ്യത ഉറപ്പ് വരുത്താമല്ലോ. ഇഡിക്ക് ഇൻകം ടാക്സ് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആയതുകൊണ്ട് ആ പബ്ലിക് ഡോക്യുമെന്റ് റിലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ നൽകിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സുകൾ എത്രത്തോളം റിലേ ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു നിയമപരമായ തർക്കമാണ്. ആ നിയമപരമായ തർക്കം കോടതി തീർപ്പ് കൽപ്പിക്കട്ടെ. പക്ഷേ ഒളിക്കാൻ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതാണല്ലോ ഈ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം. CMRL എന്തെങ്കിലും ഒളിക്കാനുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം CPMന്റെ തലയിൽ വെക്കാൻ കഴിയും. കാരണം CMRLും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടാണ് അന്വേഷിക്കുന്നത്. CMRLിലെ ഉദ്യോഗസ്ഥർ നടത്തിയ ക്രമക്കേടോ അല്ലെങ്കിൽ CMRLും വേറെ ഏതെങ്കിലും കമ്പനിയും തമ്മിലുള്ള ഇടപാടോ അല്ല അന്വേഷിക്കുന്നത്. CMRLും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടാണ് അന്വേഷിക്കുന്നത്. എക്സാലോജിക്കിന്റെ ഉടമ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളാണ്, അതുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്. അങ്ങനല്ല, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയപരമായിട്ടുള്ള വേട്ടയാടൽ എന്ന് പറയുന്നത്. അതെങ്ങനെ രാഷ്ട്രീയപരമായ വേട്ടയാടലാകും? മര്യാദയ്ക്ക് കമ്പനി നടത്തുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇത് അങ്ങനെയല്ല. ക്രമക്കേട് നടത്തിയതുകൊണ്ടല്ലേ അന്വേഷിക്കുന്നത്. അല്ല, ആ ക്രമക്കേടുകളെ സംബന്ധിച്ച് അന്വേഷണം നടത്തട്ടെന്നേ. അത് പറയേണ്ട ഉത്തരവാദിത്വം CMRL മാത്രമാണ്. രണ്ട് സ്ഥാപനങ്ങൾ തമ്മിൽ നടത്തിയിട്ടുള്ള കരാറുകളോ അല്ലെങ്കിൽ അത് തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് പരാതികൾ പറയേണ്ട ആൾ പറയാത്തിടത്തോളം കാലം, അത് അങ്ങനെ ഒരു പരാതി ഇല്ലാത്തിടത്തോളം കാലം എങ്ങനെയാണ് GST അടക്കം അടച്ച ഒരു തുകയെ സംബന്ധിച്ച് ഒരു സ്ഥാപനത്തിന് നേരെ മണി ലോണ്ടറിങ്ങിന്റെ പരിധിയിൽ ആ അന്വേഷണം നടത്താൻ കഴിയും? പരാതി അവർക്കില്ലായിരുന്നു, പക്ഷേ അവരുടെ ക്രമക്കേട് കണ്ടെത്തി ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് അത് തീർപ്പാക്കി. മാത്രമല്ല അവരുടെ മൊഴികളും ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് മുമ്പാകെ ഉണ്ടായിരുന്നു അഡ്വക്കേറ്റ് BN ഹസ്കർ. അപ്പോൾ ആ മൊഴികളുടെ കാര്യത്തിലാണ് ഇപ്പോൾ കോടതിയിൽ വാദപ്രതിവാദങ്ങൾ ഇനി നടക്കാൻ പോകുന്നത്. അത് കോടതി തീർപ്പ് കൽപ്പിക്കട്ടെ. ശ്രീ MK ഹരിദാസ്, ഹസ്കറിന്റെ ന്യായീകരണങ്ങളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ശ്രീ അസ്കർ, ഈ വീണ വിജയന്റെ കൈകൾ ശുദ്ധമാണെങ്കിൽ ഈ CMRL എന്തിനാണ് കർണാടക ഹൈക്കോടതിയിലെ ഇത് ഈ SFIO അന്വേഷണം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും പൈസ ചെലവാക്കിയിട്ട് പോയിരിക്കുന്നത് എന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ?
വീണ വിജയനും എക്സാലോജിക്കും ഇതിൻ്റെ എക്സാലോജിക്കും ഈ ഇതിൻ്റെ ഈ പിക്ചറിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി ഇപ്പോൾ ഇത്തരത്തിൽ ഇതിനെ ന്യായീകരിക്കാൻ വരുമോ? താങ്കൾ ഇതിനെ ന്യായീകരിക്കാൻ വരുമോ? അല്ലെങ്കിൽ ഈ KSIDC കേരള ഹൈക്കോടതിയിൽ 82 ലക്ഷം രൂപ കൊടുത്തിട്ട് കേസ് നടത്തുമോ? നടത്തില്ല. അപ്പോൾ വീണ വിജയനും എക്സാലോജിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ വന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് താങ്കൾക്ക് ഇപ്പോൾ ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ട് ന്യായീകരിക്കേണ്ടി വന്നത് എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക. ഞങ്ങളെ സംബന്ധിച്ചിട്ടും വീണ വിജയൻ നാളെ അറസ്റ്റിലാവട്ടെ, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാതിരിക്കട്ടെ, അല്ലെങ്കിൽ എക്സാലോജിക്ക് ഈ 1.72 കോടി രൂപ നിയമപ്രകാരം വാങ്ങിയതാവട്ടെ, ഞങ്ങളുടെ നികുതിപ്പണം കൊണ്ട് സ്വരൂപിച്ചിട്ടുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ 82 ലക്ഷം രൂപ കൊടുത്തിട്ട് എന്തിന് കേരള ഹൈക്കോടതിയിലെ SFIO അന്വേഷണം നിർത്തിവെക്കണം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കാനുള്ളത്. അപ്പോൾ അതിനുള്ള ഉത്തരം താങ്കൾ ഈ പറഞ്ഞതിൽ നിന്ന് ഈ ചർച്ച കേൾക്കുന്നവർക്കോ ഞങ്ങളെപ്പോലുള്ളവർക്കോ മനസ്സിലാകുന്നില്ല. ആ ചോദ്യം ചോദിച്ചില്ലായിരുന്നു അഡ്വക്കേറ്റ് ബി എൻ ഹാസ്കറിനോട്. ഒരു സെക്കൻഡ് ശ്രീ ഹരിദാസ്, ഒരു സെക്കൻഡ് ശ്രീ അഡ്വക്കേറ്റ് ബി എൻ ഹാസ്കർ നേരത്തെ ഇവിടെ ഹരിദാസ് പറഞ്ഞ കാര്യമാണ് വിവരാവകാശ നിയമപ്രകാരം അദ്ദേഹത്തിന് കിട്ടിയ മറുപടിയാണ്. അതുകൊണ്ടത് വസ്തുതയാണ്. 82.5 ലക്ഷം രൂപയാണ് ഈ കേസ് നടത്തിപ്പിന് 3 സിറ്റിംഗിന് വേണ്ടി ഒരഭിഭാഷകന് നൽകിയിരിക്കുന്നത് KSIDC. അത് സർക്കാരിൻ്റെ പണം എന്ന് പറയുമ്പോഴും അത് ജനത്തിൻ്റെ പണമാണല്ലോ. എന്തിനാണ് ഇങ്ങനെ ഒരു പ്രശ്നവും ഇല്ലായെങ്കിൽ KSIDC ഇത്രയും പണം ചെലവഴിച്ച് ഈ കേസ് നടത്തുന്നത്? അടുക്കരി ഹസ്കർ, അല്ല ഇവിടെ ഹരിദാസ് ആവർത്തിച്ച് പറഞ്ഞ കാര്യം താങ്കൾ ചർച്ചയിൽ വരുന്നതിന് മുൻപ് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. 82 ലക്ഷം രൂപയാണ് KSIDC ഇതിൽ വക്കീൽ ഫീസ് ഇനത്തിൽ ഒരു മുതിർന്ന അഭിഭാഷകന് നൽകിയത് 3 സിറ്റിംഗിനായിട്ട്. എന്തിനിത്ര പണം ചെലവഴിക്കുന്നു? അത് സാധാരണ ജനങ്ങളുടെ പണമാണ്. ആരെ രക്ഷിക്കുന്നതിന് വേണ്ടി? മുഖ്യമന്ത്രിയുടെ മകളെ ഈ കേസിൽ നിന്ന് ഊരിയെടുക്കുന്നതിന് വേണ്ടി. പരാജയപ്പെട്ടു, അത് മറ്റൊരു കാര്യം. KSIDC മഞ്ജുഷ്, നമുക്കൊരു നിയമപരമായ ഒരു പ്രശ്നം, അത് ആ നിയമപരമായ പ്രശ്നത്തെ നിയമം കൊണ്ട് മാത്രമേ നേരിടാനാവൂ. സ്വാഭാവികമായി ഒരു പൗരൻ എന്ന നിലയിൽ, ഒരു ലീഗൽ എൻറ്റിറ്റി എന്ന നിലയിൽ KSIDC അവർക്ക് നേരെ വരുന്ന നിയമപരമായിട്ടുള്ള ബാധ്യതകളെ ചലഞ്ച് ചെയ്യുന്നതിനുള്ള അവകാശമാണ് കോടതികൾക്ക് മുന്നിൽ പോകുന്നത്. അപ്പൊ അവിടെ ഏതെങ്കിലും അഭിഭാഷകന് നൽകിയ ഫീസിന്റെ കനമോർത്ത് ദുഃഖിക്കുക എന്നുള്ളതല്ല പ്രധാന പ്രശ്നം. ഇപ്പോൾ നമുക്കറിയാം, അരവിന്ദ് കെജ്രിവാളിനെ പോലൊരു വ്യക്തിയെ ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട്, കവിതയെപ്പോലുള്ള പ്രതിപക്ഷ നേതാവിനെ ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട്, മനീഷ് സിസോദിയ നാളുകളായി ജയിൽവാസം അനുഭവിച്ചു വരുന്നു. ഈ പീഡനങ്ങൾ നടക്കുന്ന ഏജൻസികൾ കേന്ദ്ര ഏജൻസികളെയാണ്. സ്വാഭാവികമായും അതിന്മേൽ നിയമപരമായിട്ടുള്ള ചലഞ്ചിങ് നടത്തേണ്ട വേദി എന്ന് പറയുന്നത് കോടതികളാണ്. ശരി, ഇതാണ് ഹസ്കറിന്റെ മറുപടി. അസ്കർ, ശ്രീ അസ്കർ, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക. 82 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു അഭിഭാഷകനെ ഹാജരാക്കേണ്ട എന്ത് പ്രതിസന്ധിയാണ് KSIDC ഈ വിഷയത്തിലുള്ളത്? വീണ വിജയനെ SFIO അറസ്റ്റ് ചെയ്യട്ടെ, ED അറസ്റ്റ് ചെയ്യട്ടെ, അതിന് അല്ല ഞാൻ ചോദിക്കും, ഞാൻ മുഴുവൻ പറയട്ടെ, ഞാൻ താങ്കൾ പറഞ്ഞോളൂ, താങ്കൾക്ക് പറയാൻ സമയം തരാം. KSIDC എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് വീണ വിജയനോടുള്ള കടപ്പാട് എന്താണ്? വീണ വിജയനിലേക്ക് അന്വേഷണം എത്തിയത് കൊണ്ടല്ലേ KSIDC ഇപ്പൊ ഈ ഹൈക്കോടതിയിൽ 82 ലക്ഷം രൂപ കൊടുത്തിട്ട് വന്നത്? ഇനി താങ്കൾ പറയൂ. അങ്ങനെയല്ല, KSIDC ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ KSIDC വിശ്വാസ്യത ബോധ്യപ്പെടുത്തേണ്ടതും അതിലെ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും KSIDC ഉണ്ട്. KSIDC ഒരു പെർമനന്റ് ഡയറക്ടർ CMRL ഉണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായും ഇത്തരം വ്യാജ ആരോപണങ്ങളോ അല്ലെങ്കിൽ KSIDC കുരുക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാടുകളുമായി വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്കറിയില്ലേ, ED നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ, അങ്ങ് ED അന്വേഷണത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കും. ശ്രീ MK ഹരിദാസ്, ഇത് തന്നെ ഇത് ആവർത്തിക്കുകയുള്ളൂ ശ്രീ ഹസ്കർ. എന്തായാലും ശ്രീ MK ഹരിദാസ്, അതായത് KSIDC വിശ്വാസ്യത നിലനിർത്തണം, അതിനുവേണ്ടി 82 ലക്ഷം രൂപ മുടക്കുക. അവിടെ 3.5 ലക്ഷം രൂപ ശമ്പളം കൊടുത്തിട്ടൊരു അഭിഭാഷകനുള്ളപ്പോൾ ആ അഭിഭാഷകൻ വാദിച്ചു കഴിഞ്ഞാൽ വീണ വിജയനെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. വേണ്ട, താങ്കളെപ്പോലുള്ള പ്രഗത്ഭരായ അഭിഭാഷകർ, ഞാൻ അന്വേഷിച്ചപ്പോൾ താങ്കളൊക്കെ പ്രഗത്ഭരായ അഭിഭാഷകരുടെ പട്ടികയിലുള്ളതാണ്. 82 ലക്ഷം രൂപ, അത് താങ്കൾ ലാഘവത്തോടു കൂടിയിട്ട് KSIDC നേരെ വീണ കരിനിഴൽ മാറ്റേണ്ടത്, അത്തരത്തിലുള്ള ന്യായീകരണമൊന്നും 82 ലക്ഷത്തിലേക്ക് എത്തുന്നില്ല ശ്രീ അസ്കർ, അത് താങ്കൾ മനസ്സിലാക്കുക. പിന്നെ താങ്കൾ ഇവിടെ ഈ അരവിന്ദ് കെജ്രിവാളിനെ അങ്ങേയറ്റം ഉദാഹരിക്കുന്നുണ്ട്.
എനിക്ക് മനസ്സിലാകുന്നില്ല ശ്രീ അസ്കർ, ഈ ഡൽഹി ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ഈ ജഡ്ജിമാരൊക്കെ ഇത്ര മോശപ്പെട്ട ഇത്ര വിവരമില്ലാത്ത ജഡ്ജിമാരാണെന്നാണോ താങ്കൾ ഈ പറഞ്ഞു വരുന്നത്? കീഴ്ക്കോടതികളുടെ കാര്യം പോട്ടെ, ഡൽഹി ഹൈക്കോടതി പോലും അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നിഷേധിക്കണമെങ്കിൽ എന്താണ് ആ കേസ് കേട്ടപ്പോൾ പറഞ്ഞത്? ഇതിൽ വ്യക്തമായിട്ട് ഇതിൽ ഈ കാര്യത്തിൽ അഴിമതി നടന്നു എന്ന് കോടതിക്ക് കാര്യമായിട്ടുള്ള തെളിവുകൾ ഈ തെളിവുകൾ ഹാജരാക്കിയതിലുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ജാമ്യം നൽകാൻ പറ്റില്ല. പിന്നെ എന്താണ് താങ്കൾ ഈ ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് എന്നെ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഈ അരവിന്ദ് കെജ്രിവാൾ ഒരു മാതൃകാ പുരുഷനായത്? അങ്ങേയറ്റം വെറുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നില്ല ഒരു സമയത്ത്? എന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിനെ ഇങ്ങനെ ഉദാഹരിക്കല്ലേ? പ്ലീസ്, നമുക്കിപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുമല്ലോ. താങ്കളിപ്പോൾ ഈ ഹൈക്കോടതിയുടെ വിധി വന്നിട്ട് താങ്കളെ പോലുള്ളൊരു അഭിഭാഷകൻ ഈ നമ്മുടെ അരവിന്ദ് കെജ്രിവാളിനെ ഉദ്ധരിച്ചുകൊണ്ട് വീണാ വിജയൻ്റെ കേസുകൾക്ക് സാമ്യം കൽപ്പിക്കല്ലേ? ദയവു ചെയ്തിട്ട് പ്ലീസ്. പിന്നെ താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നു, 1.72 കോടി രൂപയിൽ അത് മഞ്ജുഷ എനിക്കും ഞാനും 1-2 അഭിഭാഷകരായിട്ട് ഈ ചർച്ചയ്ക്ക് വരുന്നതിനേക്കാൾ മുമ്പ് ചർച്ച ചെയ്തപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതിൽ എന്ത് PMLA Act പ്രകാരം എന്ത് കള്ളപ്പണം വെളുപ്പിച്ചെടുക്കലാണ് ഈ 1.72 കോടി രൂപയിൽ? MK ഹരിദാസ് 72 ലക്ഷം രൂപ ഇൻകം ടാക്സ് അസസ്മെൻറ്റിൽ കൃത്യമായിട്ട് കാണിച്ചില്ലെങ്കിൽ അത് അങ്ങേയറ്റം പ്രശ്നമായിട്ട് MK ഹരിദാസിന് നടത്താൻ നിയമമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നിരിക്കെ വീണ വിജയനെ പോലെ ഒരു സംരക്ഷിത വനിതയ്ക്ക് ഈ 1.72 കോടി രൂപയിലെ ED അന്വേഷണവും SFI അന്വേഷണം കൊണ്ടൊക്കെ ഇത്തരത്തിലുള്ള ഒരു കൂട് സൃഷ്ടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ശ്രീജിത്ത് പണിക്കരെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നതോടുകൂടി തന്നെ പറയട്ടെ, ഈ അന്വേഷണമൊന്നും മഞ്ജുഷ എവിടെ എത്തുമെന്നുള്ള ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടിയിട്ട് ഇത് ആറി കനലിലെ പെട്രോൾ ഒഴിച്ചിട്ട് കത്തിച്ചിട്ട് അതിൽ പെട്രോൾ ഒഴിക്കാതിരിക്കുമ്പോൾ ആ കനൽ കെട്ടുപോകുന്ന അവസ്ഥയിലേക്ക് പോകുമോ എന്ന് എന്നെ പോലുള്ള ഒരു സാങ്കേതിക വിഷയം എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അധികാരമില്ലാത്ത സ്ഥലത്ത് കയറി കളിക്കുകയാണെന്നാണ് അസ്കർ അത് ഇവിടെ പറഞ്ഞിരുന്നു. ഈ ആദായ നികുതി വകുപ്പിന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന് നൽകിയ മൊഴി അത് ED നൽകരുത് എന്ന് CMAകൽ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ED അവിടെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നതുകൊണ്ടാണ്. അല്ല, ഇവിടെ ശ്രീ ഹരിദാസിൻ്റെ ആശങ്ക അസ്ഥാനത്താണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമ്മൾ ജീവിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ആ രീതിയിലാണ്. അതുകൊണ്ട് ആ രീതിയിൽ അദ്ദേഹം ചിന്തിക്കുന്നതിലോ ആ രീതിയിൽ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിക്കുന്നതിലോ തെറ്റില്ല, സ്വാഭാവികമായിട്ട് യാതൊന്നും തന്നെ ഇല്ല. പക്ഷേ ഞാൻ ഈ ഒരു കേസിൽ മറ്റൊരു കേസിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം കാണുന്നത്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ 2 വ്യത്യസ്തമായിട്ടുള്ള ഏജൻസികൾ ഇത് മെറിറ്റോട് കൂടിയിട്ടുള്ള ഒരു വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അന്തിമ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്ന ഒരു വിഷയത്തിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയം നാളെ ഏതെങ്കിലും ഒരു രീതിയിലത്തേക്ക് തേച്ചു മായച്ച് കളയാനായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായാൽ അത് കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലും രീതിയിലുള്ള ഗുണം അതുകൊണ്ട് കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളെപ്പോഴും ഈ ED പോലെയുള്ള അന്വേഷണ ഏജൻസികളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർ നടത്തിയിരിക്കുന്ന മറ്റ് കേസുകളെ പറ്റി അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ വശത്തിനെ പറ്റിയൊക്കെ തന്നെ പറയുകയാണ്. അപ്പോൾ ഇത് പൊതുസമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ഈ ചർച്ച കാണുന്ന ആൾക്കാരിലേക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് വളരെ ഗൂഢമായിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയായിട്ടാണ്, ഒരു വളരെ കൃത്യമായ ഡിസൈനോട് കൂടി തന്നെയാണ് അത് അവതരിപ്പിക്കുന്നത്. അതായത് ഇന്ന ഇന്ന രാഷ്ട്രീയമായിട്ടുള്ള കേസുകളുണ്ട്, അവിടെയെല്ലാം ED ഒരു തേർഡ് പാർട്ടി എന്ന രീതിയിലത്തേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് തന്നെ പലപ്പോഴും തെരഞ്ഞെടുപ്പ് വേളകളിലൊക്കെ പറയുന്നത് പോലെ BJP പെയ്ഡ് ഗുണ്ട എന്ന രീതിയിലത്തേക്ക് ED ഇറക്കുന്നു. എന്നിട്ട് ED ആൾക്കാരെയൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തുന്നു, എന്നിട്ട് തങ്ങളുടെ അടുത്തേക്ക് വരാത്ത ആൾക്കാരെ ഈ രീതിയിലൊക്കെ പീഡിപ്പിക്കുന്നു എന്നാണ് പറയുക. ശ്രീ അസ്കർ പോലും പീഡിപ്പിക്കുന്നു എന്നുള്ള ഒരു വാക്കാണ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ ഉദാഹരിച്ചത്. പക്ഷേ 1-2 കാര്യങ്ങളുണ്ട്. 1, അങ്ങനെയാണ് എങ്കിൽ പിന്നെ ED ഒന്നിനും കൊള്ളാത്ത ഒരു ഏജൻസിയാണ് എങ്കിൽ പിന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസി എന്നൊന്നും വേണ്ട എന്നൊരഭിപ്രായമാണോ നമുക്കുള്ളത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അല്പം മുമ്പ് ശ്രീ ഹരിദാസ് വളരെ ശരിയായി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ED തീരുമാനിക്കുകയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ED പറഞ്ഞിട്ട് ED ഒരാളെ പൊക്കി അകത്ത് കൊണ്ടിടുകയോ ചെയ്യുകയല്ല. നേരെ മറിച്ച് വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരെയെല്ലാം തന്നെ കോടതികളിൽ ഹാജരാക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെ അത് കൂടാതെ തന്നെ കോടതികളെ അപ്രോച്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ഡൽഹി ഹൈക്കോടതിയാണെങ്കിലും സുപ്രീം കോടതിയാണെങ്കിലും ഈ ഘട്ടത്തിൽ ഇതിലേക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് വിസമ്മതിച്ചത് എന്തുകൊണ്ടാണ്? ഇതിൽ എന്തുകൊണ്ടാണ് ജാമ്യം നിഷേധിച്ചത്? ഇപ്പോൾ ഒരു ഉപമുഖ്യമന്ത്രി മാസങ്ങളായിട്ട് ജയിലിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ കിടക്കുന്നത്? ഈ സമയത്ത് ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ലേ? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുടെ മറുപടി അവിടെ പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ CPMന്റെ തന്നെ ദേശീയ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്.
കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, അതായത് ബി ജെ പി ഈ ഒരു ആരോപണം കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് ആണ് പറയുന്നത് ആം ആദ്മി പാർട്ടി ഇത്തരത്തിലുള്ള അഴിമതി നടത്തിയിട്ടുണ്ട്, 100 കോടി രൂപ അതിൽ നിന്ന് അവർക്ക് കിട്ടിയത് കോൺഗ്രസിനെതിരെ തെരഞ്ഞെടുപ്പിന് ഗോവയിൽ അവർ ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ പത്രസമ്മേളനം നടത്തിയതാണ്. ആ പത്രസമ്മേളനം നടത്തിയിരിക്കുന്ന അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വെബ്സൈറ്റിലും കിടപ്പുണ്ട്. എന്നിട്ട് ഇപ്പോൾ കോൺഗ്രസും സി പി എമ്മും എല്ലാം കൂടെ ചേർന്ന് അരവിന്ദ് കെജ്രിവാളിനെ സെയിന്റ് കെജ്രിവാളാക്കി മാറ്റിയിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കോടതികളിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അല്പം മുമ്പ് ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞതുപോലെ ഒരു 338 കോടി രൂപയുടെ അഴിമതി ടെൻഡറ്റീവ്ലി എസ്റ്റാബ്ലിഷ്ഡ് ആണ് എന്നാണ് ഡൽഹി ഹൈക്കോടതി കണ്ടെത്തിയത്. അപ്പോൾ അതിനെ തുടർന്ന് നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യുക? അന്വേഷണം ഉണ്ടാകണം. അതോ പ്രതിപക്ഷത്തു നിന്നുള്ള ഒരു പാർട്ടിയുടെ ആളാണ് ഇദ്ദേഹം എന്നത് കേജ്രിവാൾ എന്നതുകൊണ്ട് അന്വേഷണം വേണ്ട എന്നാണോ? കവിത എന്ന് പറയുന്നത് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ മകൾ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് തന്നെയാണ് എന്നുള്ളതുകൊണ്ട് അതിൽ അന്വേഷണം വേണ്ട എന്നാണോ? അതോ ഈ അഴിമതി നടത്തുന്ന ആൾക്കാർക്കെതിരെ ആരും തന്നെ അന്വേഷണം നടത്തേണ്ട എന്നാണോ? അതേപോലെ തന്നെ സമാനമായിട്ടുള്ള ഒരു അന്വേഷണമാണ് ഞങ്ങളുടെ നേതാവിൻ്റെ മകൾ നേരിടുന്നത് എന്നതുകൊണ്ട് ഇവിടെ അന്വേഷണം വേണ്ടാന്നോ? എന്താണ് ഇതിൻ്റെ പ്രശ്നം? ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയിൽ സി പി എമ്മിനും കോൺഗ്രസിനും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്കിത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫോറങ്ങളിൽ വരാം, അതിനെ ചലഞ്ച് ചെയ്യാം. ആ ചലഞ്ച് ചെയ്യുന്ന സമയത്ത് അതിനെന്താണ് എന്നുള്ള ഗുണം ഇവിടെ കണ്ടുപിടിക്കാം. അതിന് പകരം ഇതിനെ രാഷ്ട്രീയമായിട്ട് മാത്രം പറയുകയാണ്. ഞാനിവിടെ പണ്ട് മുതൽ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ മാസങ്ങൾക്ക് മുമ്പ് ചോദിക്കുന്ന ഏറ്റവും എലമെൻ്ററി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ശ്രീ ഹസ്കറെ പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ തന്നെ സി പി എമ്മിൻ്റെ ബാഗേജ് ഈ വിഷയത്തിൽ വീണാ വിജയൻ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ പോലും ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പ്രാഥമികമായിട്ട് നമ്മൾ ചോദിക്കുന്ന, ഇന്നും അന്വേഷണ ഏജൻസികൾ തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന, അവർ ഉത്തരം അറിയാൻ ശ്രമിക്കുന്ന ഒരൊറ്റ പ്രഹേളിക മാത്രമേ ഉള്ളൂ: എന്താണ് ആ സേവനം? ആ സേവനം എന്താണ്? ആ സേവനം ഇവിടെ നൽകിയിരിക്കുന്നതിൻ്റെ ട്രേസ് എന്താണെന്ന് കാണിക്കൂ എന്ന് പറയുന്ന സമയത്ത് അത് കാണിക്കുന്നില്ല. ഇനി പി എം എൽ എ ആക്ട് ഇവിടെ വരുന്നത് എങ്ങനെയാണ്, എങ്ങനെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പി എം എൽ എ ആക്ട് അവിടെ നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് കോടതിയിലേക്ക് പോകുന്ന സമയത്ത് അത് കോടതി തീരുമാനിക്കട്ടെ. പക്ഷെ പ്രാരംഭമായിട്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം, ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വേണ്ടത് സംശയമാണ്. ശ്രീ ഹസ്കർ ഇവിടെ പറയുന്നത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള നിയമപരമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആയിരിക്കുമ്പോൾ അതിൽ ഈ പ്രവൃത്തി എന്താണോ അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തനം, ആ സേവനം, അത് സ്വീകരിച്ചിട്ട് അതിന് പ്രതിഫലം കൊടുത്തിരിക്കുന്ന കമ്പനിക്ക് പരാതി ഇല്ലാത്തത് കൊണ്ട് ഇത് അന്വേഷിക്കേണ്ടത് ആവശ്യമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ന്യായം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഷെൽ കമ്പനികളെല്ലാം അനുസ്യൂതം ഇങ്ങനെ പ്രവർത്തിച്ചു പോകും. കാരണം ഏതെങ്കിലും ഒരു കമ്പനി അവരുടെ ഒരു പ്രോഫിറ്റ് അല്ല, ഒരു ലോസ് ആണ് എന്ന് കാണിക്കുന്നതിനിട്ട് കുറച്ച് പണം വകമാറ്റണമെങ്കിൽ ഒരു പേപ്പർ ഒരു കടലാസ് കമ്പനിക്ക് കൊടുക്കുന്നു. അവിടെ സേവനമുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. ഇവർ അൾട്ടിമേറ്റ്ലി ഞങ്ങൾക്ക് കുറച്ച് നഷ്ടം, ബിസിനസ് ലോസ് ഉണ്ടായിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് കുറച്ച് ടാക്സിൽ എക്സംഷന് ക്ലെയിം ചെയ്യാൻ നോക്കുന്നു. മറ്റേ പാർട്ടിക്ക്, ആ പുതിയ കമ്പനി, ഷെൽ കമ്പനിക്ക് ഇതൊന്നും കിട്ടുന്നത് ഒന്നും ആവാത്തത് കൊണ്ട് അവർക്കും പ്രത്യേകിച്ച് കണക്കുകളോ കാര്യങ്ങളോ കൊടുക്കുന്നതിനകത്തിലൊക്കെ തന്നെ കുറേയധികം റിപ്രൈവ് കിട്ടുന്നു. ഇങ്ങനെയാണ് ഈ ഷെൽ കമ്പനികൾ പ്രവർത്തിക്കുക. അപ്പോൾ ഷെൽ കമ്പനികൾ പ്രവർത്തിക്കുന്ന രീതിയിലത്തേക്കാണോ ഇവിടെ സേവനം നൽകാതെ ഈ കമ്പനി പ്രവർത്തിച്ചത് എന്നുള്ളത് അന്വേഷിക്കണ്ടേ? ഇവിടെ സേവനമില്ല, സേവനമില്ല എന്ന് പറയുകയും ആ കമ്പനിയുടെ ആൾക്കാർ തന്നെ സേവനം കിട്ടിയിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് ഈ കമ്പനിക്ക്, വീണാ വിജയൻ്റെ കമ്പനിക്ക് ഷെൽ കമ്പനി സ്വഭാവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആര് ഡിറ്റർമിൻ ചെയ്യും? അത് ഡിറ്റർമിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പി എം എൽ എ ആക്ട് വഴി വന്നിട്ട് ഇത് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു വെസലായിട്ടാണോ ഈ കമ്പനിയെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കണം. ഇനിയും താങ്കൾക്കത് മനസ്സിലായില്ല എങ്കിൽ പി എം എൽ എ ആക്ടിൽ എന്താണ് മണി ലോണ്ടറിങ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ നിർവചനത്തിൽ പറയുന്നുണ്ട് ഈ പണം വെറുതെ അവിടെ ഇന്നതുപോലെ കണ്ടെത്തി എന്നുള്ളതല്ല. എങ്ങനെയാണ് പറയുന്നത്? അതിന് പല പല കാരണങ്ങളുണ്ട്. ഒന്ന്, കൺസീൽമെൻറ്റ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാര്യത്തിനെ മറച്ചു വയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? മറച്ചു വയ്ക്കാനായിട്ട് ശ്രമിച്ചു എന്ന് പറയുമ്പോൾ 1.72 കോടി രൂപ കാണിച്ചു എന്നല്ല, നേരെ മറിച്ച് അതിനേക്കാൾ കൂടുതലായിട്ടുള്ള പണം ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടോ? 2, പൊസഷൻ. നിങ്ങളുടെ കൈവശം പണമുണ്ടോ? 3, അക്വിസിഷൻ. നിങ്ങൾ എവിടെ നിന്നെങ്കിലും ആർജിച്ച് എടുത്തിട്ടുണ്ടോ? 4, യൂസ്. നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? 5, 6, പ്രൊജക്റ്റിംഗ് ആസ് അൺടൈൻഡ് പ്രോപ്പർട്ടി ഓർ ക്ലെയിമിംഗ് ആസ് അൺടൈൻഡ് പ്രോപ്പർട്ടി. ഇത്രയും കാര്യങ്ങളെല്ലാം ചേർന്നതിന് ശേഷം ഇതിലേതെങ്കിലും ഒന്നാണ് എങ്കിൽ അത് പി എം എൽ എ ആക്ടിൻ്റെ പരിധിയിൽ വരും. അത് മണി ലോണ്ടറിങ് ആയിട്ട് ഡിഫൈൻ ചെയ്യും. അതെങ്ങനെയാണ് അന്വേഷിക്കുക? അത് അന്വേഷിക്കണമെങ്കിൽ വളരെ കൃത്യമായിട്ട് ഇവരിൽ നിന്ന് സ്റ്റേറ്റ്മെൻ്റ് എടുക്കണം. ആ സ്റ്റേറ്റ്മെൻ്റ് എടുത്തതിന് ശേഷം അവിടെ അവർ കൊടുക്കുന്ന തെളിവും കൂടെ ചേർന്നതിന് ശേഷം എന്താണ് ഇതിലെ ഗ്യാപ്പ്, അതിവിടെ പൂർത്തീകരിക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. ഇതാരാണ് നോക്കേണ്ടത്? ഇത് സി പി എം കേന്ദ്ര കമ്മിറ്റിയോ സംസ്ഥാന കമ്മിറ്റിയോ പറയുന്ന ഒരു ബോഡിയാണോ ചെയ്യേണ്ടത്? അല്ല. അതിനായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഒരു ഏജൻസി ഉണ്ട്. അപ്പോൾ ആ ഏജൻസി അന്വേഷിക്കാൻ പോകുന്ന സമയത്ത് ദാ ഇവർ വരാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഡി അന്വേഷിക്കുന്ന എല്ലാ കേസുകളെ പറ്റി ഇങ്ങനെ പറയും. ശരിയാണ്, ശരിയാണ്. ശ്രീ അഡ്വക്കേറ്റ് ബി എൻ ഹസ്ക അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് വരാൻ പാടില്ല എന്ന് പറച്ചിലും അത് തന്നെയാണല്ലോ. ഈ സമയത്ത് അവർ വന്നുകൂടാ, ഈ സമയത്ത് വന്നാൽ അത് രാഷ്ട്രീയമായിട്ടുള്ള വേട്ടയാടലാണ്. ഇതും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അഡ്വക്കേറ്റ് ഹസ്കർ,
മഞ്ജുഷ ഇതിൽ കാണേണ്ടത് ഇപ്പൊ ശ്രീജിത്ത് പറഞ്ഞ സെക്ഷൻ 3 ഓഫ് PMLA ആക്ടിനെ കുറിച്ച് പറയുന്ന ആ അഞ്ച് ഘടകങ്ങൾ പരിശോധിച്ചാൽ ഒരിടത്തും എക്സാലോജിക്കുമായിട്ടുള്ള കരർ, ഒന്ന് ഉദാഹരണത്തിന് കൺസീൽമെന്റ് ഉണ്ടോ എന്നുള്ളതാണ്. ആ കൺസീൽമെന്റ് ഉണ്ടോ എന്നുള്ളതിന് വളരെ കൃത്യമായിട്ട് ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ് GST അടച്ചിട്ടുണ്ട്. രണ്ട് കരാറുകളെ സംബന്ധിച്ച് GST അടച്ചിരിക്കുന്നിടത്തോളം കാലം. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിൽ റൈറ്റ് ടു കീപ് സൈലൻസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഡിഫൻസീവ് മെക്കാനിസം ആണ്. അപ്പോൾ ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം അല്ലെ കുറ്റാരോപിതയെ സംബന്ധിച്ചിടത്തോളം താൻ എല്ലാ കാര്യവും തുറന്നു പറയണം എന്ന് ശാഠ്യം പിടിക്കാൻ പറ്റില്ല. അപ്പോ അങ്ങനെ പറയേണ്ട ആവശ്യകത നിയമത്തിന്റെ മുന്നിലില്ല. ഞാൻ നിയമപരമായി തന്നെയാണ് ഇതിനെ സമീപിക്കുന്നത്. നിയമപരമായി നോക്കിയാൽ ഇത് മണി ലോണ്ടറിങ്ങിന്റെ ഡെഫിനേഷന്റെ പരിധിയിൽ എക്സാലോജിക്കും CMR തമ്മിലുള്ള കരാറുകൾ വരികയേയില്ല. അപ്പോ അങ്ങനെ വരാത്തിടത്തോളം കാലം അവർ നടത്തുന്ന ED നടത്തുന്ന അന്വേഷണം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ്. മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ 198 സാക്ഷികളുടെ മൊഴികൾ ഉണ്ടായിട്ട് 8 മൊഴികൾ പറഞ്ഞ 4 സാക്ഷികളുടെ അവസാനത്തെ 2 മൊഴികളിൽ അങ്ങനെ 8 മൊഴികൾ മാത്രമാണ് ED കൈവശമുള്ളത് ശ്രീ അരവിന്ദ് കെജ്രിവാളിനതിന്റെ. അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയത്തോട് പലപ്പോഴും അഭിപ്രായ വ്യത്യാസം CPMനും ഇടതുപക്ഷത്തിനും ഒക്കെ ഉണ്ട്. അദ്ദേഹം ഉയർത്തുന്ന ശ്രീ ഹസ്കർ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നിയമത്തിൽ എത്ര പേരുടെ സ്റ്റേറ്റ്മെന്റ് വേണമെന്നുള്ളതാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്? നിയമത്തിൽ അല്ല, അത് ഒരാളുടെ കണ്ടിന്യൂയിങ് സ്റ്റേറ്റ്മെന്റ്സിൽ എപ്പോഴാണ് മാറുന്നത്? എപ്പോഴാണ് മാറിയത്? ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അതാണ് സാങ്ക്ടിറ്റി ഉള്ള സ്റ്റേറ്റ്മെന്റ്. അതിനുശേഷം വരുന്ന സ്റ്റേറ്റ്മെന്റുകളെല്ലാം എംബലിഷ്ഡ് വെർഷൻസ് ആണ്. എപ്പോഴാണ് അയാൾ മാറുന്നത്? ഈ റെഡ്ഡിയുടെ മൊഴി എപ്പോഴാണ് മാറുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ കേസിൽ? അതുകൂടി പരിശോധിക്കണ്ടേ? ഇലക്ട്രോണിക് എന്താ പറഞ്ഞേ? കോടതിക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന? PMLA ആക്ടിന് ഒരു വലിയ പരിമിതിയുണ്ട്. PMLA ആക്ടിന് ബെയിൽ കൊടുക്കുന്നതിനെ സംബന്ധിച്ചും Section 50 ബാറ് നിൽക്കുന്നിടത്തോളം കാലം PMLA ആക്ടിന്റെ പരിധിയിൽ ജാമ്യം കൊടുക്കുക എന്ന് പറയുന്നത് കോടതികൾക്ക് പരിശോധിക്കാൻ, ട്രയൽ കോടതിക്ക് സ്പെഷ്യൽ കോർട്ടിന് മാത്രമേ പരിശോധിക്കാനാവൂ. ആ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അരവിന്ദ് കെജ്രിവാൾ കോടതി ഇത്തരം ഒരു അഭിപ്രായ പ്രകടനം നടത്തിയല്ലോ. പക്ഷെ കോടതി പറഞ്ഞത് ജാമ്യം പരിഗണിക്കുന്ന സമയത്ത് കോടതി പറഞ്ഞത് ടെക്നിക്കാലിറ്റിയുടെ പുറത്ത് നൽകുന്നു എന്നല്ല, നേരെ മറിച്ച് 338 crore ടെൻഡറ്റീവ്ലി അവിടെ അഴിമതി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ADK കഴിഞ്ഞു എന്നാണ്. അഴിമതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലോ പ്രശ്നം, അതിൽ അരവിന്ദ് കെജ്രിവാളിന് പങ്കുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ശരി, അതൊരു നയപരമായിട്ടുള്ള തീരുമാനമാണ് എങ്കിൽ നയപരമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്ന മന്ത്രിസഭയുടെ അധ്യക്ഷനായിരിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അതിൽ യാതൊരു വിധത്തിലുള്ള പവറും അദ്ദേഹത്തിന് ഇല്ല എങ്കിൽ അദ്ദേഹം ഒരു ഡമ്മി മുഖ്യമന്ത്രിയാണെന്നാണ് താങ്കളുടെ അഭിപ്രായം? അങ്ങനെ ഒരിക്കലും അല്ല. മുഖ്യമന്ത്രി പിന്നെ ആരാണ് തീരുമാനമെടുത്തത്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ജോയിന്റ് ആയിട്ടുള്ള ഡിസിഷൻസിന്റെ പേരിൽ നയപരമായി എടുക്കുന്ന തീരുമാനത്തിൽ അതിലെ മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും അറസ്റ്റ് ചെയ്ത് അഴിമതി കേസിൽ പെടുത്തുക. ഇതിൽ പറയുന്ന പല കാര്യങ്ങളും നയപരമായ കാര്യങ്ങൾ മന്ത്രിസഭ റാറ്റിഫൈ ചെയ്തിട്ടില്ല. മന്ത്രിസഭ റാറ്റിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ താങ്കൾ പറയുന്ന മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം ഇല്ലാത്ത തീരുമാനങ്ങൾ അവർ നടപ്പാക്കി, അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഉപമുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ആവില്ലേ? അല്ല, അങ്ങനെയല്ല അവിടുത്തെ തീരുമാനം എടുത്തിട്ടുള്ളത്. അവരൊരു നയപരമായ തീരുമാനം, ഏതെങ്കിലും ഒരു മന്ത്രിസഭ എടുക്കുന്ന നയപരമായ തീരുമാനത്തെ ചലഞ്ച്, ആ നയപരമായ തീരുമാനത്തെ തടയുന്നതിനു വേണ്ടിയിട്ടാണ് ഇപ്പോ നിലവിൽ ED നടത്തുന്നത്. അങ്ങനെയല്ല ശ്രീ ഹസ്കർ, മന്ത്രിസഭയുടെ ഒരു നോട്ട് ഉണ്ട് എങ്കിലാണ് അത് ക്യാബിനറ്റ് എടുത്തിരിക്കുന്ന, അപ്രൂവ് ചെയ്തിരിക്കുന്ന, റാറ്റിഫൈ ചെയ്തിരിക്കുന്ന ഒരു തീരുമാനമാകുന്നത്. പക്ഷേ ഈ ലിക്കർ സ്കാമുമായി ബന്ധപ്പെട്ട പല തീരുമാനങ്ങളും നയപരമായിട്ട് എടുത്തിരിക്കുന്നതിൽ മന്ത്രിസഭയുടേതായിട്ടുള്ള റാറ്റിഫൈ ചെയ്തിരിക്കുന്ന രേഖകളില്ല. എന്ന് വെച്ചാൽ അതിനർത്ഥം മന്ത്രിസഭയ്ക്ക് അത്തരത്തിലുള്ള തീരുമാനത്തിൽ കൂട്ടുത്തരവാദിത്തം ഇല്ല എങ്കിൽ അത് നടപ്പാക്കണമെങ്കിൽ ആ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പിന്നെ തീരുമാനിച്ചിട്ടല്ല അത് എടുത്തിരിക്കുന്നത് എങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് ബിയറിന്റെ ഇമ്പോർട്ട് ലെവി ഒഴിവാക്കുന്നു, ഈ കാര്യത്തിൽ തീരുമാനിക്കുന്ന കാര്യം 5% ഉണ്ടായിരുന്ന ലാഭത്തിനെ വർദ്ധിപ്പിക്കുന്നു, ഈ കാര്യം തീരുമാനിക്കുന്നതിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് റാറ്റിഫൈ ചെയ്ത തീരുമാനം ഇല്ല എങ്കിൽ പിന്നെ അത് കൈക്കൊണ്ടിരിക്കുന്നത് ഇതിനേക്കാൾ മുകളിലുള്ള ആൾക്കാർ ഉപമുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ആവില്ലേ? സ്വാഭാവികമായ ചോദ്യം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ഇത് ആരും നടപ്പാക്കി? എന്തായാലും നമ്മളല്ലേ ആരല്ലോ നടപ്പാക്കിയത്? മിനിസ്ട്രിയുടെ ഹെഡ് എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് ഡിസിഷൻസ് എടുക്കുന്നതിന് ഭരണഘടനാപരമായ അനുമതിയുണ്ട്. അപ്പൊ അത് എല്ലാം മന്ത്രിസഭ റാറ്റിഫൈ ചെയ്യണമെന്നില്ല. അപ്പൊ അങ്ങനെ എല്ലാ തീരുമാനങ്ങളും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കെജ്രിവാളിന്റെ കാര്യം ഇതുവരെ ED അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ് കോടതിയുടെ നിലപാട്. സംബന്ധിച്ചാണ് പല കാര്യങ്ങളിൽ ചിലത് ഒരു പക്ഷെ മുഖ്യമന്ത്രിയുടെ മാത്രം തീരുമാനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് കൊണ്ട് ആ മുഖ്യമന്ത്രി ചെയ്ത പ്രവൃത്തി തെറ്റായിപ്പോയി
എന്ന് വിലയിരുത്താനാവില്ല. ഇതിപ്പോ രാഷ്ട്രീയ വേട്ടയാടലാണ് വേട്ടയാടലാണ് എന്നതിൽ കൊണ്ടുവരികയാണെങ്കിൽ ഹസ്കർ ശ്രമിക്കുകയുള്ളൂ. ഹസ്കർ ഇതിലേക്ക് വരാം, ഹസ്കർ ഇതിലേക്ക് വരൂ. അതും പൊളിയുന്ന സമയത്ത് നമ്മൾ ഇത് മുഖ്യമന്ത്രിക്ക് അങ്ങനെ തീരുമാനം എടുക്കാം എന്ന് പറയുന്നതിൽ ഒരു ന്യായമില്ല. നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കണം. ആദ്യം മുതലേ ഒന്നിൽ ആവശ്യം വിടു. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ശശിധരൻ കർത്തയുടെ മൊഴി നിർണായകമാകും. എന്തായാലും ശശിധരൻ കർത്ത സ്വന്തം തടി സംരക്ഷിക്കാൻ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അങ്ങനെ വരികയാണെങ്കിൽ ഇടിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. ശ്രീഹസ്കർ. അല്ല മഞ്ജുഷ, ഇതിൽ ശശിധരൻ കർത്തയുടെ മൊഴി സ്വാഭാവികമായും സി എം ആർ എല്ലിന്റെ ഉടമസ്ഥൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ അതിന്റെ മുഖ്യ പങ്കാളി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ആ മൊഴി തന്നെയാവും നിർണായകമാവുക. ഞാൻ ഈ പറഞ്ഞൊരു നിയമ പ്രശ്നം ഇക്കാര്യത്തിലുണ്ട്. ഇൻകം ടാക്സ് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവുകളോ അവിടെ നൽകിയ മൊഴിയോ ഇഡിയുടെ നൽകുന്ന മൊഴിയും തമ്മിൽ താരതമ്യം ചെയ്യാനാവില്ല, നിയമപരമായി താരതമ്യം ചെയ്യാനാവില്ല. അവിടെ കർത്ത എന്ത് മൊഴി നൽകിയാലും ആ മൊഴിയിൽ മാത്രമേ ഇഡിക്ക് ഉറച്ചു നിൽക്കാനാവൂ, അതിനെ തുടർന്നേ അന്വേഷണം നടത്താനാവൂ. ഇപ്പോ ഇഡിയുടെ കൈവശം പല രേഖകളുണ്ട്. ആ രേഖകൾ കൂടി പരിശോധിച്ചിട്ട് ആ രേഖകളുടെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനമെടുക്കുക. പി എം എൽ എ ആക്ടിന്റെ ഡെഫിനിഷന്റെ കീഴിൽ ഒരു കാരണവശാൽ സി എം ആറിലും എക്സോളജിക്കും തമ്മിൽ നടത്തുന്ന നടപടികൾ വരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ ഒരു തരത്തിലും നിയമപരമായി ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. അതായത് സേവനം എന്താണെന്ന് ഇഡിയുടെ മുന്നിൽ പറയേണ്ട, ഈ കരാറിന്റെ വ്യവസ്ഥകൾ എന്താണെന്ന് ഇഡിയുടെ മുന്നിൽ പറയേണ്ട, അതെല്ലാം ആദായ നികുതി വകുപ്പിന്റെ ഇന്റരിം സെറ്റിൽമെന്റ് ബോർഡ് സെറ്റിൽ ചെയ്ത വിഷയമാണ്. ഇതായിരിക്കുമല്ലോ നിലപാട് അല്ലെ? ഇതല്ലേ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതേ നിലപാട് തന്നെയായിരിക്കും കർത്ത എടുക്കും എന്നുള്ളത് മാത്രമായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒരു നിയമപ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നു. സി എം ആറിൽ ഓഫീസർമാരും ഈ രീതിയിൽ തന്നെ ഇഡിക്ക് മുന്നിൽ പറഞ്ഞു എന്നാണ് അറിവ്. മാത്രമല്ല അവർ നൽകിയ രേഖകൾ ഈ മുഴുവൻ വിവരങ്ങളും ഉൾപ്പെടുന്നതായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ കർത്തയുടെ വീട്ടിലേക്ക് ഇഡി കടന്നു ചെന്നിരിക്കുന്നത്. അല്ലെ, ശശിധരൻ കർത്തയുടെ സഹോദരിയുടെ ഭർത്താവാണ് ചാലക്കുടി സ്ഥാനാർത്ഥിയായിട്ടുള്ള മുൻ മന്ത്രി സി എൻ രവീന്ദ്രനാഥ് എന്ന് ഞാനിന്ന് താങ്കളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ശശിധരൻ കർത്ത ഏതെങ്കിലും നിലയ്ക്ക് ഇ ഡിയോട് വീണാ വിജയനെതിരായിട്ടുള്ള ഒരു കാര്യം, എന്തെങ്കിലും ഒരു തെളിവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൊഴിയോ കൊടുക്കുമെന്ന് മഞ്ജുഷ വിചാരിക്കുന്നുണ്ടോ? നമുക്കങ്ങനെ വിചാരിക്കാൻ യാതൊരു വഴിയുമില്ല മഞ്ജുഷേ. അല്ല, ചാലക്കുടിയിലെ എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥി അത്തരം ഒരാളല്ല, ഇടപെടലുകൾ അല്ല. അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായമില്ല കേട്ടോ. രവീന്ദ്രനാഥിനെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഞാൻ അങ്ങേയറ്റം ആദരിക്കുന്ന, ഞാൻ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കൂ ശ്രീ അസ്കർ. ഈ കുടുംബവുമായിട്ട്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുടുംബവുമായിട്ട് ശശിധരൻ കർത്തയ്ക്കുള്ള ബന്ധം പറയാൻ, ഇതല്ലാതെ പിന്നെ എന്താണ് വഴിയുള്ളത്? സി പി എമ്മുമായിട്ട് ശശിധരൻ കർത്തയ്ക്കുള്ള ബന്ധം പറയാൻ എനിക്ക് ഇതല്ലാണ്ട് വഴിയില്ല. ഞാനതിൽ സി എൻ രവീന്ദ്രനാഥിന് ഞാൻ ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ പറയില്ല. കാരണം കേരളത്തിലെ കറകളഞ്ഞ അഴിമതിയില്ലാത്ത സത്യസന്ധനായ ഒരേ ഒരു സി പി എമ്മിൻ്റെ, എൻ്റെ അഭിപ്രായത്തിൽ ഒരേ ഒരു സി പി എം നേതാവ് രവീന്ദ്രനാഥാണെന്നുള്ള കാര്യത്തിൽ ഞാനിവിടെ തറപ്പിച്ച് പറയുന്നു. അദ്ദേഹം കേരളത്തിൻ്റെ ഒരു 10 വർഷമെങ്കിലും മുഖ്യമന്ത്രിയായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ കീഴിലെ എനിക്ക് നികുതി അടയ്ക്കാൻ കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ശശിധരൻ കർത്തയ്ക്ക് സി പി എം കുടുംബവുമായിട്ടുള്ള ബന്ധം പറയാൻ വേണ്ടിയിട്ട് ഇത് പറയാതിരിക്കാൻ നിർത്തിയില്ല. അങ്ങനെയുള്ള ശശിധരൻ കർത്ത നാളെ വീണാ വിജയനെതിരായിട്ട്, അല്ല ക്ഷമിക്കണം, ഇപ്പം ചോദ്യം ചെയ്യുമ്പോൾ വീണാ വിജയനെതിരായിട്ട് ഒരു മൊഴി കൊടുക്കുമെന്നുള്ള ഒരു മൗഢ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മിഥ്യാബോധത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കില്ലേ മഞ്ജുഷേ? അതുകൊണ്ട് തന്നെ നാളെ ഈ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം അസ്കർ പറഞ്ഞതുമാതിരി ഈ നിയമക്കുരുക്കിൽ, അതായത് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിൽ ഇഡിക്ക് ഇടപെടാൻ കഴിയാത്ത നിയമക്കുരുക്കുകളുണ്ടെങ്കിൽ വീണാ വിജയനെ നാളെ ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിക്കാത്ത വിധത്തിൽ വീണാ വിജയൻ ഇതിൽ നിന്നും രക്ഷപ്പെടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, നന്ദി ശ്രീ ശ്രീജിത് പണിക്കർ, ശ്രീ എം കെ ഹരിദാസ്, അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ശ്രീ ഷോൺ ജോർജ് പ്രൈൻ ഡിബേറ്റിൽ പങ്കെടുത്തത്. ഇന്നത്തെ പ്രൈൻ ഡിബേറ്റിലെ ചോദ്യം, മാസപ്പടി വിവാദം, തെരഞ്ഞെടുപ്പിന് മുൻപ് വീണാ വിജയനെ ചോദ്യം ചെയ്യുമോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്? ചോദ്യം ചെയ്യുമെന്ന് 69% പ്രേക്ഷകർ, ഇല്ല എന്ന് 28%. പ്രൈൻ ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി.